നമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവ വശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സവ. പൂർണസ്യ പൂർണമാദായ, അതാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലേ. പൂർണത്തിൽ നിന്ന് പൂർണം എടുത്തു കളഞ്ഞാൽ അപ്പോൾ അവിടെ സുഷുപ്തി തലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലും വാസനയുടെ ബീജമുണ്ട്. സുഷുപ്തി ഏവം പ്രളയത്തിലും കൂടി പൂർണമോക്ഷമില്ല. അവിടെയും വാസനകളുടെ അവിരുദ്ധതയുണ്ട്. അതുകൊണ്ട് ശ്രുതി ഏറ്റവും ഭംഗിയായി പറയുന്നു നമ്മോട്, സ ഇഹ വ്യാഘ്രോവ സിംഹോവ ദംശോവ മശകോ യത് യത് ഭവന്തി തഥാഭവന്തി. സ ഇഹ വ്യാഘ്രോ വാ സിംഹോ വാ ദംശോ വാ മശകോ യത് യത് ഭവന്തി തഥാഭവന്തി. ഇത് ശ്രുതിയുടെ വചനമാണ്. പരമാവധി ശ്രുതിയെ ഉദ്ധരിച്ച് പറയാനാണ് ശ്രമിക്കുന്നത്. ശ്രുതി വചനം തന്നെയാണ് ഈ പറഞ്ഞത്. അപ്പൊ പുനരുൽപ്പത്തിയുടെ വർണ്ണന അവിടെ എല്ലാം ഉണ്ട്. ഉറക്കം കഴിഞ്ഞും പ്രളയം കഴിഞ്ഞും തിരിച്ചുവരവിൻ്റെ സാധ്യതയുണ്ട്. മരണം കഴിഞ്ഞും തിരിച്ചുവരവിൻ്റെ സാധ്യതയുണ്ട്. അപ്പോൾ പൂർവത്തിൽ ഏതേത് സംസ്കാരങ്ങളാൽ അത് യുക്തമായിരുന്നുവോ, ഇപ്പോൾ പ്രാധാന്യം സംസ്കാരത്തിനാണ്. ഏതേത് സംസ്കാരങ്ങളാൽ യുക്തമായിരുന്നുവോ അതാത് രൂപങ്ങളിൽ ആവിർഭവിക്കുകയാണ് ഇത്. അതാണ് പുരാണങ്ങൾ ജഡഭരതൻ്റെയൊക്കെ കഥ പറയുന്നതും അതുകൊണ്ടാണ്. ഉറങ്ങുന്ന മനുഷ്യനും ഉറങ്ങുന്ന കുതിരയും ബ്രഹ്മത്തിൽ ലീനമാണ്. ഉറക്ക സമയത്തെന്നാൽ വീണ്ടും ഉണരുമ്പോൾ കുതിര അതിലെ ബീജം കുതിരയുടേതായതുകൊണ്ട്, വാസനാബീജം കുതിരയുടേതായതുകൊണ്ട് കുതിരയായി തന്നെ ഉണരുന്നു. മനുഷ്യനായതുകൊണ്ട് മനുഷ്യനായി തന്നെ ഉയരുന്നു. കുതിര മനുഷ്യ ശരീരത്തിലും മനുഷ്യൻ കുതിര ശരീരത്തിലും ഒന്നും ഉണരുമ്പോൾ വരുന്നില്ല. കാരണം താൻ താങ്കളുടെ വാസനയാണ്. നീണ്ട വാസനകളാണ് ഒരു ജന്മത്തിൽ നിലനിൽക്കുന്നത്. സ്വപ്നത്തിൽ കുതിരയും ആനയും ഒക്കെയായി മനസ്സു മാറുന്നുമുണ്ട്. മാറിയില്ലെങ്കിൽ ആ ഉളവാക്കിയ കാഴ്ചകൾ വാസനകൾ നഷ്ടപ്പെടില്ല. തനിക്ക് ആകാൻ പറ്റാത്തത് അത്രൈഷ ദേവഹ, വീണ്ടും ശ്രുതി, അത്രൈഷ ദേവഹ സ്വപ്നേ മഹീമാനം അനുഭവതി യത് ദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി ശ്രുതം ശ്രുതമേവ അനുശൃണോതി ദേശ ദിഗന്തരശ്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സച്ച അസച്ച സർവം പശ്യതി സർവഃ പശ്യതി. ഇത്രയും പണിയാണ് സ്വപ്നത്തിൽ നടക്കുന്നത്. ഇതൊക്കെ പഴയ പഠനങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ തള്ളിക്കളയേണ്ടതാണ്. കാരണം മനുഷ്യൻ ഇരുട്ടിക്കിടന്നവ പഠിച്ചതാണ്. ഇത് വായിച്ച് മനസ്സിലാക്കാൻ ഇന്നുള്ളവന് പറ്റൂല. ഭാഷ കൊണ്ട് മാത്രമല്ല, അതിലെ ഗഹനമായ ആശയം കൊണ്ടും
ലോകം വിശാലമാക്കി പഠിച്ചു പോവുകയാണ്. അത് ചുരുങ്ങി അവനവനിലേക്ക് എത്തി പഠിക്കുന്നില്ല. ഒരു സ്വപ്നമായി പറഞ്ഞത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ അഭിഭൂതങ്ങളായി കഴിഞ്ഞ് മഹിമാവിൽ ദേവതകളെല്ലാം വിലയിച്ച് കഴിഞ്ഞ് മനസ്സ് പലതായിത്തീരുക എന്ന വിഭൂതിയെ കൈക്കൊണ്ട് വാസനയ്ക്കനുസരിച്ച് കണ്ടത് കാണുക, കേട്ടത് കേൾക്കുക, അനുഭവിച്ചത് അനുഭവിക്കുക, കണ്ടതും കാണാത്തതും ചേർത്ത് കാണുക, കേട്ടതും കേൾക്കാത്തതും ചേർത്ത് കേൾക്കുക, അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്ത് അനുഭവിക്കുക എന്നുള്ളതെല്ലാം മനസ്സ് ചെയ്യും. ഇവിടെ കാണുന്നതും കാണിക്കുന്നതും കാണപ്പെടുന്ന വസ്തുവും മനസ്സല്ലാതെ വേറൊന്നല്ല. അത്രയും വിപുലമായി കാഴ്ച. അത് വാസന കാരണമാണ്. ഉറക്കത്തിലെ വാസനയുടെ ബീജം കിടപ്പുണ്ടെങ്കിലും ഉണർന്നു വരുമ്പോൾ ഈ സ്വപ്നങ്ങളെ അങ്ങ് മാറ്റിയാൽ മനുഷ്യനായി ഉറങ്ങാൻ പോയവൻ മനുഷ്യനായി തന്നെയാണ് തിരിച്ചു വരുന്നത്. മരണം കഴിഞ്ഞു വരുമ്പോൾ മനുഷ്യനായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അവൻ്റെ പൂർവ്വ വാസനകൾ എങ്ങനെ കിടക്കുന്നുവോ അതുപോലെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് ജടഭരതൻ്റെയൊക്കെ ഉദാഹരണം സ്മൃതി പറയുന്നത്. അപ്പോൾ താന്താങ്ങളുടെ വാസനയ്ക്കനുസരിച്ചാണ് വരുന്നത്, അതായത് സംസ്കാരം കൊണ്ട്. അതുകൊണ്ട് മൂലവാസനാസഹിത സംസാര ഉച്ഛേദനാർത്ഥം അധ്യാരോപം ഏവം അപവാദം രണ്ടും ആവശ്യമാണ്. അതിൽ അധ്യാരോപമാണ് പൂർണാത് പൂർണ്ണമുദച്ഛ്യതി, പൂർണ്ണമായ ബ്രഹ്മത്തിൽ നിന്ന് പൂർണ്ണമായ ജഗത്. ജീവനല്ല, ഞാൻ ജീവനെക്കുറിച്ചല്ല അവിടെ പറഞ്ഞത്. ജീവൻ എന്നത് ബ്രഹ്മം തന്നെയാണ്. പ്രാതിഭാസികമായുണ്ടാകുന്ന ജഗത്താണ് ഇതം വൃത്തിവിശിഷ്ടമായുള്ളത്. ഇതം വൃത്തിവിശിഷ്ടമായത് ജഗത്തും, കാരണം വൃത്തിയിലാണ് ജഗത്തുൽപ്പന്നമാകുന്നത്. അഹം വൃത്തിവിശിഷ്ടമായുള്ളത് ആത്മാവുമാണ്. അതിൽ അഹം വൃത്തിവിശിഷ്ടമായതാണ് ജീവാത്മാവ്. അത് വാസനയെന്ന മറയില്ലാതാകുമ്പോൾ പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് ജീവാത്മാവിനെ ശുദ്ധ ചൈതന്യമെന്ന നിലയിൽ അത് എന്ന് നിർദ്ദേശിച്ചാൽ, അത വ്യാവൃത്തിയുണ്ടായാൽ, അതതായിരിക്കുന്ന അതത് എന്ന് പറയുന്നത് ഇതം, തത് അല്ലാത്തത്, ഇതമായതിനെയെല്ലാം മാറ്റിയാൽ ജഗത്ബോധം വരുന്ന ജീവചൈതന്യം എന്നതിൽ ജഗത്ബോധം മാറ്റിയാൽ പരമാത്മ ചൈതന്യമായി. ഈ കാഴ്ചപ്പാടിൽ, ഈ സുത്യധിഷ്ഠിതമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടത് ജഗത്തിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് മൂലവാസനാസഹിത സംസാര ഉച്ഛേദനാർത്ഥം അധ്യാരോപം ഏവം അപവാദം രണ്ടും പഠനത്തിലാവശ്യമാണ്. അവിടെയാണ് പൂർണാത് പൂർണ്ണമുദച്ഛ്യതേ, അത് സൃഷ്ടിസ്തുതി ശ്രുതിയാണ്. പൂർണാത് പൂർണ്ണമുദച്ഛ്യതേ എന്നത് ശ്രുതി നേരത്തെ മുതൽ പറയുന്ന സൃഷ്ടി ശ്രുതിയാണ്. സൃഷ്ടികൽപ്പം ഇല്ലെങ്കിൽ പൂർണാത് പൂർണ്ണമുദച്ഛ്യതേ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. പൂർണത്തിൽ നിന്ന് പൂർണ്ണമുണ്ടാകുന്നു എന്ന് പറയണമെങ്കിൽ ബ്രഹ്മത്തിലുളവായതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. തത് സൃഷ്ടുവാ തദേവ അനുപ്രാവിശത് എന്ന് പറയുന്ന ശ്രുത്യധിഷ്ഠിതമായിരിക്കുന്ന സൃഷ്ടിക്രമത്തിൻ്റെ തലത്തിൽ മാത്രമേ ഈ ശാന്തി മന്ത്രത്തിൽ പൂർണാത് പൂർണ്ണമുദച്ഛ്യതേ എന്ന് പറയേണ്ട ആവശ്യം വരുന്നുള്ളൂ. പൂർണ്ണമായ ബ്രഹ്മം
പൂർണമായ ജഗത്ത്. അപൂർണത്തിൽ നിന്ന് പൂർണമുണ്ടാകുന്നു. തത്തേജോ അസൃജത, തദപോ അസൃജത, അതുമൊരു ശ്രുതി വചനമാണ്. അവിടെ തേജസ് ജലം ഏവം അന്നാത്മക പൃഥ്വി എന്നിവയുടെ സൃഷ്ടി ക്രമമായി പറയുകയാണ്. തസ്മാദ് വാ ഏതസ്മാദ് ആത്മന ആകാശ സംഭൂത, ആകാശത് വായു വായോരഗ്നി. ഈ ശ്രുതിയിൽ ആകാശം, അതിൽ നിന്ന് വായു എന്നിവയുടെ സൃഷ്ടിയും തുടർന്ന് തേജസാദികളുടെ സൃഷ്ടിയും പറയുന്നുണ്ട്. ഏതോ വായിമാനി ഭൂതാനി ജായന്തി യേനജാതാനി ജീവന്തി, ഇതൊക്കെ സ്മൃതിവചനങ്ങളാണ്. ഇതൊന്നും തള്ളിക്കളയാവുന്ന സ്മൃതിവചനങ്ങളല്ല. ഇവിടെ ജഗത്താകെ പൂർണ്ണ പരമാത്മാവിൽ നിന്ന് സൃഷ്ടമായതായി ശ്രുതി വീണ്ടും വീണ്ടും ഉദ്ഘോഷിക്കുകയാണ്. ഇതെല്ലാം എടുത്തെങ്ങനെയാണ് കളയുക? ശ്രുതിയെ എങ്ങനെയാണ് നിരാകരിക്കുക? ധർമ്മജിജ്ഞാസമാനാനാം പ്രമാണം പരമം ശ്രുതി എന്നാണ്. ധർമ്മജിജ്ഞാസയുണ്ടായോ അതിൻ്റെ പ്രമാണം പരമമായത് ശ്രുതി തന്നെയാണ്. അതിൽ കൃത്യമായി പറയുന്നതാണ്. അപ്പം അത് ആകാശാദികളെ സൃഷ്ടിച്ചു. അപ്പം ശ്രുതി പഠിക്കുന്നവർ ആകാശാദി സൃഷ്ടിക്രമം ശരിയാണ്. എന്നാൽ വ്യാസൻ ജന്മാദ്യസ്യയത എന്ന സൂത്രത്തിൽ, ബ്രഹ്മസൂത്രത്തിലെ സൂത്രമാണ്, യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ എന്നതിൻ്റെ പരാമർശം ചെയ്യുന്നത് പോലെ പ്രതീതമാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഉത്തരം തദൈക്ഷത ബഹുസ്യം പ്രജായേയ കൊണ്ട് ശ്രുതി തന്നെ തന്നിട്ടുണ്ട്. തദൈക്ഷത ഈക്ഷിച്ചു, തത് ആ ബ്രഹ്മം ഈക്ഷിച്ചു, ഈക്ഷിച്ചു നോക്കി എന്നൊക്കെ അർത്ഥം. എന്താ ഈക്ഷിച്ചത്? ബഹുസ്യം പ്രജായേയ തദൈക്ഷത, അത് ഈക്ഷിച്ചു. എന്തീക്ഷിച്ചു? ബഹുസ്യം പ്രജായേയ, ഞാൻ ഒന്നിൽ നിന്ന് പലതാകും, ഏകമായ ഒന്നിൽ നിന്ന് പലതാകും എന്ന് ഈക്ഷിച്ചു. ഈക്ഷിച്ച ക്ഷണത്തിൽ അതായിത്തീർന്നു. കിഞ്ചിജ്ഞനായ മനുഷ്യനിൽ കിടക്കുന്ന ഈശ്വര അംശമായ ബോധം, ആത്മാംശമായ ബോധം, സ്ഥലം കാലം ഇവയാൽ, ദേശം കാലം ഇവയാൽ പരിച്ഛിന്നമായിരിക്കുന്ന ബോധത്തിലെ ആത്മാംശം പ്രചലിതമാകുമ്പോൾ ഈക്ഷിക്കുന്ന ഭാവനകളാണ് ഉയർച്ച താഴ്ചകളെല്ലാം. ബൃഹത്തായ ബ്രഹ്മം ഈക്ഷിച്ചിട്ടാണ് ഈ ബൃഹത്തായ വിശ്വമുണ്ടായത്. അതേപോലെ തന്നെയാണ് കിഞ്ചിജ്ഞനായ മനുഷ്യൻ അവൻ്റെ ചുറ്റുമുള്ള ലോകങ്ങളെ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ വീടെടുത്താൽ, നിങ്ങളെ എടുത്താൽ ഒക്കെ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, പ്രമാണങ്ങൾ, സമാധാനം, അസമാധാനം, സ്നേഹം, വെറുപ്പ്, ദോഷം, ഇവയൊക്കെ നിങ്ങൾ ചില സമയങ്ങളിലെ നിങ്ങളുടെ ഈക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതാണ്.
നിനക്ക് തപസ്സും സ്വാധ്യായവും ഒക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈക്ഷിച്ചിട്ടാണ് അത് സൃഷ്ടമാകുന്നത്. ഈക്ഷിക്കുക, ആഗ്രഹിക്കുക, ഭാവന ചെയ്യുക, നോക്കുക, ഇച്ഛിക്കുക. മനസ്സിലായി? ചില ആളുകൾ ഇച്ഛിക്കുമ്പോൾ തന്നെ അതങ്ങ് നടക്കും. ഇച്ഛിച്ചാൽ നടക്കാത്തത് ഇച്ഛയുടെ കലർപ്പുള്ളത് കൊണ്ടാണ്. തീർച്ചയായും ഇച്ഛിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജന്മങ്ങൾ. വാസനകൾ ഇച്ഛ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. അത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഈ ശ്രുതിപ്രകാരം, സംശയം വേണ്ട. പക്ഷേ ഇതുകൊണ്ട് അജ്ഞാനിയായ ഒരുവൻ അനന്തകോടി ഇച്ഛകൾ ഒന്നിനു പുറകെ വാരിയിട്ടാൽ ഇതിലേതുടനെ നടക്കും, ഏത് അവസാനം നടക്കുമെന്ന് യാതൊരു നിശ്ചയവും ഇല്ല. മനസ്സിലായില്ല? അതുകൊണ്ടാണ് പഴയ ആളുകൾ മര്യാദാമസൃണമായി ഇച്ഛിച്ചത്. അതുകൊണ്ട് അപ്പോൾ തന്നെ നടക്കും. തീർച്ചയായും സ്വപ്നങ്ങളിലോ ജാഗ്രത്തുകളിലോ വ്യത്യാസമൊന്നുമില്ല. സ്വപ്നവും ജാഗ്രത്തും ഒന്നു തന്നെയാണ്. അതുകൊണ്ട് ശ്രുതി പറയുന്നു, ഒന്നിൽ നിന്ന് ഞാൻ പലതാകും, ആകെ പ്രപഞ്ചത്തിൻ്റെ രൂപത്തിലാകും. തുടർന്ന് ഒരു വിലക്ഷണ കാര്യം മുമ്പോട്ട് കാണാം. തത്തേജദൈക്ഷത ബഹുസ്യം പ്രജായേയ തപോ തദപോ അസൃജ അസൃജത താ ആപ ഐക്ഷന്ത സഹ്യ ബഹ്വയ സ്യാ പ്രജായേയ മഹിതി താ അന്നമസൃജത. പരമാത്മാവ് ഈക്ഷിച്ച് തേജസ് ഉണ്ടാക്കി, തേജസ് ഈക്ഷിച്ചു. അതോരോന്നും പടിപടിയായിട്ടാണ് വരുന്നത്. ആ തേജസ്സിലെ ദേവത ഈക്ഷിച്ചു, ജലമുണ്ടാക്കി, ജലമീക്ഷിച്ചു, പൃഥ്വി ഉണ്ടാക്കി. അപ്പോൾ തേജസ് ജലം എന്നിവ ഈക്ഷിക്കുവാൻ ചേതനമാണോ എന്ന് നിങ്ങൾക്ക് സംശയം വരും ഇന്നത്തെ പഠിപ്പ് വെച്ച്. അതാണ് നിങ്ങൾക്ക് പഠിക്കാൻ വഴിയിലും ബുദ്ധിമുട്ട് വരുന്നത്. ഗുരുകുലങ്ങളിൽ പഠിക്കുന്നവന് ബുദ്ധിമുട്ട് വരാത്തതും അതാണ്. കാരണം അവനിത് അനുഭവിക്കും. കാരണം ജലമെടുത്തു വെച്ച് ആവോഹിഷ്ട എന്ന് ജലത്തിൽ മന്ത്രം ജപിച്ച് ആ ജലം കുടയുമ്പോൾ ജീവജാലങ്ങൾ ആ ജീവജാലങ്ങളല്ലാതായിത്തീരും. അത് അവനെ കാണിച്ചു കൊടുത്താണ് പഠിപ്പിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ല? ആ എന്ന് പറഞ്ഞാൽ കരിയയില്ല, കൊല്ലുകയില്ല, ഒന്നുമില്ല, അത് ജലമായി അങ്ങ് തീരും. അവ പിന്നെ ജലത്തിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ളതിന് സംശയമില്ല അവർ. പറഞ്ഞ മനസ്സിലായില്ല? ഇത് നിങ്ങളുടെ വീട്ടിൽ ചെന്ന് മുതുമുത്തച്ഛന്മാരോട് ചോദിക്കുക. അതാണ് ഈ സാധനാ പഠനം എന്ന് പറയുന്നത്. അതാണ് ഇതിനകത്തിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു കിളവനോ കിളത്തിക്കോ ഓർമ്മയുണ്ടാവും. പഴയ കാലത്ത് ഈ മലമൂത്രാദി വിസർജനം ചെയ്ത് ശൗചാദികളില്ലാതെ കിണറിൽ നിന്നും മറ്റും വെള്ളം കോരാൻ അച്ഛനമ്മമാർ സമ്മതിക്കില്ല. മനസ്സിലായില്ല? ഇപ്പം നിങ്ങൾ മലമൂത്രാദികൾ ചെയ്ത് വെള്ളത്തിലൊക്കെ ഇറങ്ങി ശൗചം ചെയ്യും. അത്ര സൂക്ഷിച്ചിരുന്നു ജലം. കാരണം ജലത്തെ സൃഷ്ടിയുടേതായി കണ്ടിരുന്നതുകൊണ്ട് സൃഷ്ടിയിൽ വരുന്ന എല്ലാ വൈകല്യങ്ങൾക്കും കാരണം ജലമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഏറ്റവും പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് ജലത്തെയാണെന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് ഒരു ഫാക്ടറിയുടെയും മലിനജലം വെള്ളത്തിലേക്ക് ഒഴുക്കില്ല. ഒന്ന് മൂത്രം ഒഴിക്കാൻ സമ്മതിക്കില്ല കുട്ടികളെ. ഇതിനകത്തിരിക്കുന്നവർ കേട്ടിട്ടുണ്ടാവും, ഒരു കുഞ്ഞ് മൂത്രം ഒഴിക്കാൻ തുടങ്ങിയാൽ പറയും തള്ളയുടെ മുലയ്ക്ക് നീര് വരുമെന്ന് പറയും. കാരണം അത് ക്ഷീരവഹ സ്രോതസ്സാണ്. ക്ഷീരമായി രൂപാന്തരപ്പെടുന്നത് ജലം തന്നെയാണ്. ആ സ്രോതസ്സുകൾ ദുഷിക്കാതിരിക്കണമെങ്കിൽ മോനെ നീ മൂത്രം ഒഴിക്കരുത്. ജലം മലിനമാക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ബ്രസ്റ്റ് ക്യാൻസറുകളുടെ എണ്ണം നോക്കുക.
അന്ധവിശ്വാസമാണോ കൂടുതൽ ശരി? ഇഷ്ടമുണ്ടെങ്കിലേ എന്നെ കേൾക്കാവൂ, ഞാൻ അന്ധവിശ്വാസത്തിൻ്റെ ഉപജ്ഞാതാവാണ്. നിങ്ങളുടെ ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്, ഇത് പഴയ ആളുകളിൽ നിന്ന് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. പ്രായം ചെന്നവർ, am I right? ഒരാളെങ്കിലും ചുമ്മാ ഞാൻ പറഞ്ഞുകൊണ്ട് പറയുകയാണെന്ന് തോന്നുന്നു, ആണോ? കേട്ടിട്ടുണ്ട്. ആ, പഴയ ആളുകൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു. അവര് മലമൂത്രാദി വിസർജനം ചെയ്തിട്ട് ഒന്ന് വെള്ളം കോരാൻ സമ്മതിക്കില്ല, കാരണം അതിനകത്ത് കൊതുകുണ്ടാവും, കൂത്താടി ഉണ്ടാവും. ഭാവന കൊണ്ട് പോലും ജലം ദുഷിക്കും, ദുഷിപ്പിക്കരുത്. അങ്ങനെ ദുഷിച്ചാൽ, കൊതുകൊക്കെ ഉണ്ടായാൽ അവർ പോയി പുണ്യാഹം വാങ്ങിക്കൊണ്ടെന്ന് ഒഴിക്കും. ഒരാളെങ്കിലും കാണും ഇതിനകത്ത് മേടിച്ചുകൊണ്ട് ഒഴിച്ചിട്ടുള്ളവർ, ആരെങ്കിലും ഒരാൾ അറ്റ്ലീസ്റ്റ് കൂത്താടി മാറിയിട്ടുണ്ടോ? അന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലേ ഇട്ടിരിക്കുന്നത്? ഒഴിച്ചാൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പം അത് കണ്ടാണ് ഗുരുകുലങ്ങളിൽ പിള്ളേർ വളരുന്നത്. അപ്പം അവർക്ക് സംശയം ഉണ്ടാവില്ല. എന്ത്? ആ, പിന്നെ ചുമ്മാ പറ്റുന്നതാണ്, രാവിലെ അവർ വെള്ളവും പൂശിയിട്ട് പോയി ചെയ്യാൻ പറ്റുന്നതാണത്. ചോദ്യം കേട്ടാൽ തോന്നുക രാവിലെ മുതലിരുന്ന് ഒരു എ സി റൂമിലിരുന്ന് നല്ലപോലെ പിടിപ്പിച്ചിട്ട് നേരെ അങ്ങ് പോയി, ആ പോയിട്ടാ എന്ന് പറഞ്ഞാൽ വല്ലതും നടക്കുമോ? അതിന് അന്ധകരണമൊക്കെ വിശുദ്ധമാകണം. ശരിയല്ല എന്തോ. അതിനാകുമ്പോൾ മാത്രമേ ഇതൊക്കെ പഠിച്ചിട്ട് കയറ്റുള്ളൂ. അത് വേണം. ആ, പക്ഷെ വൃത്തികേടിനുള്ള ഒരുക്കും ഒരു രസമാണ്, മനസ്സിലായില്ലേ? രാവിലെ ഏറ്റ് ഇതുവരെ മത്സ്യമാംസങ്ങൾ പാചകം ചെയ്യാത്ത ഭാര്യയെ പിടിച്ച് കുനിച്ചു നിർത്തുന്ന അലിടിയും കൊടുത്ത് മത്സ്യവും മാംസവും മേടിച്ചു കൊണ്ടെന്ന് പറയുന്ന പോലെ ഒരുക്കി വേടി സോഡ മേടിച്ചുകൊണ്ട് ഓടാമെന്ന് പറഞ്ഞ് ചെക്കനെയും വിട്ട് ഇതെല്ലാം കൂടെ ഇരുന്ന് ഒരുക്കുന്ന അതിൻ്റെ ഒരുക്കത്തിനൊരു സുഖമുണ്ട്. അത് അന്ധവിശ്വാസമല്ല. അത് കുടിച്ചു കഴിഞ്ഞാൽ കരള് പോകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ ഒരുക്കത്തിന് പ്രയോജനമുണ്ട്. കൊതുക് പോയി കഴിഞ്ഞാൽ നമ്മളെന്തോ ചെയ്യും? കൊതുക് തിരിവിക്കുന്നവന് കാശ് വേണം, നെറ്റ് കൊണ്ടുവന്നവന് കാശ് വേണം, മനസ്സിലായില്ല? കൊതുകിന് വേണ്ടി പുകയ്ക്കാൻ കുറേ പേരെ ജോലി കൊടുത്ത് ഗവൺമെൻറ്റിന് പണി വേണം, വേണ്ടേ? ആ, പനി പിടിച്ചു കഴിഞ്ഞാൽ ഡെങ്കു ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതിന് മരുന്ന് ഇറക്കുമതി ചെയ്യണം, മനസ്സിലായില്ല? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരുക്കത്തിന് ഒരു പരമ്പരയുണ്ട്. മറ്റത് വെള്ളം കുടഞ്ഞു കഴിഞ്ഞ് ഇതങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പരമ്പര? നിനക്ക് എന്നോട് ദേഷ്യം വരുമെന്നത്, മുഖമൊക്കെ കണ്ടിട്ട് രണ്ട് ഇഡി തരാനുള്ള ദേഷ്യമുണ്ട്. ആനന്ദമഠം ആയതുകൊണ്ട് തന്നെ വെറുതെ വിടുകയാണെന്നാണ് എൻ്റെ ധാരണ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അവർക്ക് ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, വ്യക്തമായ പഠനമുണ്ട്, വ്യക്തമായി കണ്ടാണ് പഠിക്കുന്നത്. അതിൻ്റെ അനുഷ്ഠാനപൂർവകമായ പഠനമാണ്, അതാണ് അതിൻ്റെ സാധനയാണ്. അപ്പോൾ സൃഷ്ടിയിൽ ജലത്തിന് ഈ പ്രാധാന്യമുണ്ട്. അപ്പോൾ ജലത്തിന് ചേതനയുണ്ടോ? ഉണ്ട്. ചേതനയ്ക്കാണ് ഈക്ഷിക്കുവാൻ കഴിയുന്നത്. അതിലൊരു ദേവതയുണ്ട്, അതാണ് ഈക്ഷിക്കുന്നത്, അതാണ് അതിൻ്റെ ചേതന. കാരണം അതിലാണ് പരമാത്മാവ് പ്രവേശിച്ചിരിക്കുന്നത്, അതാണ് ദേവതയായിട്ട് പ്രകാശിക്കുന്നത്, ആ പരമാത്മാവാണ് ഈക്ഷിക്കുന്നത്. മണ്ണ് ഖടത്തിനെ ഉണ്ടാക്കുന്നില്ല, മണ്ണിൽ അവച്ഛിന്നമായ പരമാത്മാവ് ഘടത്തെ ഉണ്ടാക്കുകയാണ്. കുലാലൻ വിചാരിച്ചുകൊണ്ടല്ല ഘടം വരുന്നത്, ഘടത്തിൽ ആ മണ്ണിൽ ഘടം പരമാത്മ ചൈതന്യം കൊണ്ട് വിലീനമായിരിപ്പുണ്ട്.
അനേക രൂപങ്ങളായി അനേക നാമങ്ങളായി രൂപപ്പെടാൻ പാകത്തിനിരിക്കുന്ന ഒരു സാധനം, അതിലെ ദേവതയും കുലാലനിലെ ദേവതയും പാരസ്പര്യം പുലർത്തുമ്പോൾ ഘടമായി രൂപാന്തരപ്പെടും. അല്ല, പോയി കോളേജിൽ പഠിച്ചാൽ രൂപാന്തരപ്പെടില്ല. പറഞ്ഞാൽ മനസ്സിലായില്ല. അതിന് പിന്നെ പഠിച്ച സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നിട്ട് കല ഉണ്ടാക്കുന്ന സർട്ടിഫിക്കറ്റുണ്ട്, ബോർഡ് തൂക്കും, എന്നിട്ട് കല ഉണ്ടാക്കാൻ നാലഞ്ച് പേരെ നിർത്തും, ഇത് നോക്കിക്കൊണ്ട് നിൽക്കും, എന്നിട്ട് അതിന് ശമ്പളം കൂടുതൽ വാങ്ങിക്കും, മറ്റവന് നക്കാപ്പിച്ചേം കൊടുക്കും. അതാ യൂണിവേഴ്സിറ്റി. അല്ലേ, നിങ്ങളുടെ കൂട്ടത്തിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറോട് കയറി ഒരു ലിങ്ക് ഓഫ് ചെയ്യാൻ പറ, അവൻ വാവലടിച്ച് കിടക്കുന്ന പോലെ അവിടെ കിടക്കും. അതിനുപോലെ കോൺട്രാക്ടർ മത്തായും വരണം. ആമായി റൈറ്റ്. നിങ്ങൾ എന്നെ തല്ലുവെന്നാ എനിക്ക് തോന്നുന്നത്. സന്ദർഭം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ, ഇതിന് കാരണം അതാണ്. അത് ഈക്ഷിക്കുന്നത് അതിലെ ദേവതയാണ്. ദേവത വിജ്ഞാനം അറിയണം, ഈ പാരസ്പര്യം അറിയണമെങ്കിൽ. അറിഞ്ഞാൽ മനസ്സിലാവും. വരിക ഒന്നുമില്ല, ഒരു മര്യാദ ഉണ്ടാവും. ഇത് ദേവതാ വിജ്ഞാനമാണെന്ന് അറിഞ്ഞാൽ വേറൊരിടത്ത് കാണുമ്പോൾ ഒരു മര്യാദയിൽ സമീപിക്കും. മനസ്സിലായില്ല, ഇത് ഭൗതികമാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് സമീപിക്കുമ്പോൾ ചൂട് വരും. അരി വേകുന്നതും കൊഴുക്കട്ട സ്വാദുള്ളതാകുന്നതുമൊക്കെ അതിലെ ഈക്ഷിക്കുന്ന ചൈതന്യവും ഇവനിലെ ചൈതന്യവുമാകുന്ന ദേവതകൾ തമ്മിലുള്ള ഒരു സംവേദനമുണ്ട്. അതിന് വല്ലപ്പോഴും അടുക്കളയിൽ കയറി നോക്കണം. മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് ചിലരെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതേ മറ്റില്ല. അല്ലാതെ മിസ്സസ് കെ എം മാത്യു പറയുന്ന പോലെ ഒരു കപ്പ് ചീര അരിഞ്ഞത്, രണ്ടുള്ളി അരിഞ്ഞത്, ഇത് ഒരുത്തി അരിഞ്ഞതും വേറൊരുത്തി അരിഞ്ഞതും ഈ അളവിലൊക്കെ ആക്കിയാലും രണ്ട് സ്വാദിലിരിക്കും. ആം ഐ റൈറ്റ്? ആ എങ്ങനെയാ വരുന്നത്? എല്ലാ അളവ് തുല്യല്ലേ? ഒരേ കടയെന്നല്ലേ വാങ്ങിച്ച്? ചെയ്യുന്നയാളിൻ്റെ മനസ്സ് ഇതിനകത്ത് കറിക്കകത്ത് കയറിയോ? മനസ്സ് അതിന് ഭൗതിക വസ്തുവാണോ? കറിക്കകത്തോട്ട് കയറാൻ മുളക് പൊടിച്ചതിട്ടത് മനസ്സിലാവും, ഉപ്പിട്ടത് മനസ്സിലാവും. എന്ത് പൊടി പ്രയോഗം? അത് വെജിറ്റേറിയൻ്റെ അകത്തിടാൻ മറ്റവനിടുന്ന കിഴിയ, അതല്ല ഈ പറഞ്ഞത്. ആ രുചിക്ക് വ്യത്യാസം വരും. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, അത് ഭൗതിക വസ്തുക്കൾ അല്ലാത്ത ഒന്നവിടെ ഉണ്ട്. അതിനെയാണ് അതിൻ്റെ ചേതന എന്ന് പറയുന്നത്. ആ ചേതനയാണ് ഈക്ഷിക്കുന്നത്. ഇത് വളരെ കൃത്യമായി ശ്രുതി പറഞ്ഞിട്ടുണ്ട്, സ്മൃതിയൊന്നുമല്ല. ആ ഈക്ഷിക്കുന്നത് ചേതനയാണ്. ചേതനത്തിനാണ് ഈക്ഷിക്കുവാൻ കഴിയുക. പരമാത്മാവ് അതിൽ പ്രവേശിച്ച് ഈക്ഷിച്ചു. അതായത് മണ്ണ് ഘടത്തിനെ ഉണ്ടാക്കുന്നില്ല, മണ്ണിൽ അവച്ഛിന്നമായ പരമാത്മാവ് ഘടമുണ്ടാക്കുന്നു. മൃദ അവച്ഛിന്ന ചൈതന്യത്തിൽ ഘടം ഉളവാകുന്നു എന്ന് പ്രക്രിയാവാക്യം. സമസ്തജന ജഗത്തും ഉപാദാന രൂപത്തിൽ പ്രസിദ്ധമായ മൃദാദികളിലിരുന്ന് പരമാത്മാവിൻ്റെ ഈക്ഷണങ്ങളാൽ ഉളവായി. അതുകൊണ്ട് ആ ഈക്ഷണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുപോലൊരു ഈക്ഷണം നമ്മിലുണ്ടാകുന്നത് അതുമായി താതാത്മ്യം പ്രാപിക്കുമ്പോഴായി നടക്കുന്നത്. അങ്ങനെ ഒരെണ്ണം നടന്നാൽ നാട്ടുകാരെല്ലാം കൂടെ കൂടി ഇയാൾ പറയുന്ന എല്ലാം നടക്കുമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകും. പിന്നെ നടക്കാതാവുമ്പോൾ നടത്താൻ ചില പണി ഉണ്ടാക്കും. മനസ്സിലായില്ല? അങ്ങനെ നടക്കൂല. ചില സമയമുണ്ട്, ഹെവൻ കമ്മിങ് മൊമെൻ്റ്. ആ സമയത്ത് ഈ ചൈതന്യങ്ങൾ കൂട്ടിമുട്ടുന്ന ഒരു വേളയിൽ നടക്കും. ആ വേള എപ്പോഴാണോ നിങ്ങൾക്ക് അഹങ്കാരമില്ലാത്തത്, ആ വേളകളിലെല്ലാം ഞാൻ എന്ന വസ്തു അവച്ഛിന്ന
ഭാവം നഷ്ടപ്പെടുമ്പോൾ അല്ല. അതുകൊണ്ടാണ് ആ ഈക്ഷണത്തിന് അഹങ്കാരമില്ലാത്ത ഈക്ഷണം മാത്രമാണ് ശുദ്ധമായ ഈക്ഷണം, അപ്പോഴാണ് എളുപ്പത്തിൽ നടക്കുന്നത്. മറ്റേത് സമയമെടുക്കും, ഈക്ഷിച്ചത് അവിടെ ചെന്ന് മറ്റേ പുള്ളിയുടെ സർട്ടിഫിക്കറ്റ് വരണം. മനസ്സിലായില്ലേ? അതുമായി താതാത്മ്യം പ്രാപിക്കണം. അപ്പോൾ ഇപ്പം ഈക്ഷിക്കുന്ന സാധനം നമുക്കിത് വേണ്ടാത്തപ്പോൾ 50 കൊല്ലം കഴിഞ്ഞ് കിട്ടും. അങ്ങനെയാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ. കിട്ടുമ്പോൾ അത് വേണ്ട, വേറൊന്ന് ഈക്ഷിക്കും. രസമാണ് ഈ ജഗത്ത്. ചിലരെങ്ങനെയല്ല, ഈക്ഷിക്കും കിട്ടും ആസ്വദിക്കും കടന്നു പോകും. അതുകൊണ്ട് നമ്മൾ പനിച്ചിട്ട് കാര്യമില്ല, കട്ടിൽ നമുക്കുള്ളതല്ല. നൂറ് ശതമാനം. അപ്പോൾ അതുകൊണ്ട് ജഗത്ത് ഉണ്ടായത് മുഴുവൻ അങ്ങനെയാണ്. അത് വെച്ചിട്ട് പറയുകയാണ്, സമസ്ത ജഗത്തും ഉപാദാന രൂപത്തിൽ പ്രസിദ്ധമായ മൃതാദികളിലിരുന്ന് പരമാത്മാവിൻ്റെ ഈക്ഷണങ്ങൾ കൊണ്ട് ഉണ്ടായി. അതുകൊണ്ട് യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ പൂർണാത് പൂർണം ഉദച്ഛ്യതി ഇത്യാദി ശ്രുതികളുടെ സംഗതിയായി പരമാത്മാവിൻ്റെ ഈക്ഷണങ്ങൾ ജഗത്തുണ്ടായി. ഈക്ഷണങ്ങളിൽ ആ ജഗത്ത് ദൃഷ്ടി സൃഷ്ടി ആണ്. നാമും കൂടി നമ്മുടെ സൃഷ്ടി ദൃഷ്ടി കൊണ്ടാണ് ഉണ്ടാകുന്നത്. നാം എന്തു സൃഷ്ടിക്കുന്നു? ജഗത്താകട്ടെ പരമാത്മാവിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ സ്വപ്ന ജഗത്ത് നമ്മുടെ ദൃഷ്ടി കൊണ്ടുള്ളവായതാണ്. നമ്മളിത് സൃഷ്ടിക്കുന്നുണ്ട്, നമ്മുടെ സ്വപ്നങ്ങൾ. അത് നമ്മുടെ സൃഷ്ടിയാണ്. ആ സ്വപ്നമാണ് ജാഗ്രതയായും വികസിച്ച് നിൽക്കുന്ന സൃഷ്ടികളെല്ലാം. കല്ലും മണ്ണും മണലും സിമെൻറ്റും ഒക്കെ നമ്മുടെ സ്വപ്നത്തിൻ്റെ സൃഷ്ടിയാണ്. അതുപയോഗിച്ചായി കെട്ടിടമൊക്കെ പണിയുന്നത്. അത് നമ്മുടെ സൃഷ്ടിയാണ്, സ്വപ്ന സൃഷ്ടിയാണത്. സ്വപ്നം ഉണ്ടെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ആ സൃഷ്ടിയും നടക്കുന്നുണ്ട്. സ്വപ്ന പദാർത്ഥങ്ങളെ സൃഷ്ടിക്കുന്നു. അത് പ്രതിവ്യക്തി വിശ്രാന്തവാസനയും ഈക്ഷണം കൊണ്ടുണ്ടായതാകയാൽ പ്രാതിഭാസികവുമാണ്. വ്യാവഹാരികം, പാരമാർത്ഥികം, പ്രാതിഭാസികം, അത് പ്രാതിഭാസികവുമാണ്. ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മുടെ വാസനയും ഈക്ഷണവും സമഷ്ടിയിൽ ചേർത്ത് സൃഷ്ടമാക്കുന്നു എങ്കിൽ ആ സ്വപ്നവും ജാഗ്രത് പോലെ കാണപ്പെടും. അങ്ങനെയാണ് പലതും നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു വിദ്യാർത്ഥി ഉറങ്ങി, പഠിക്കുന്നതിൽ പിന്നോക്കമായിരുന്നു. ഭഗവാൻ നല്ല ഓർമ്മയുള്ള ആളാണ്. അയാൾ സ്വപ്നത്തിൽ ഗണിത പാഠത്തിൻ്റെ 4-ാം ചോദ്യം കണ്ടു. 4-ാമത്തെ ചോദ്യം സ്വപ്നത്തിൽ കണ്ടു. ഗണിതത്തിലായിരുന്നു അയാൾ പിന്നോക്കം, ഏറ്റവും പിന്നോക്കം ഗണിതത്തിലായിരുന്നു. അയാൾ ചോദ്യം തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. ഉത്തരം സുഹൃത്തിനറിയാം, കാരണം സുഹൃത്തിന് ഗണിതം നന്നായിട്ടറിയാം. അയാൾ ഉത്തരവും പറഞ്ഞു. പരീക്ഷ എഴുതാൻ ചെന്നപ്പോൾ 4 ചോദ്യം വന്നിട്ടുണ്ട്. കണക്കിൻ്റെ അപ്പുറവും ഇപ്പുറമൊക്കെ ചോദിച്ചാൽ ഇത് തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞിറങ്ങിയിട്ട് പിന്നൊരിക്കൽ ചോദിച്ചാൽ രക്ഷയുണ്ടാവില്ല. കടന്നുകൂടാനുള്ള അവസാനത്തെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കണക്കിനൂടെ കിട്ടിയപ്പോൾ ഗംഭീരനായിട്ട് ജയിച്ചു. ഇതാ സമഷ്ടി തലത്തിലേക്ക് വെഷ്ടിതലം ഉയർന്നു നിൽക്കുമ്പോൾ അതിനാണ് ശാന്തി മന്ത്രവും പ്രാർത്ഥനയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജഗത്താകെ നിൽക്കുന്നത് സമഷ്ടി, അതിൽ ഞാൻ എന്ന് പറയുന്നത് വെഷ്ടി. മനസ്സിലായി?
എൻ്റെ ആഗ്രഹങ്ങളെ സമഷ്ടിതലത്തിലേക്ക് വികസിപ്പിച്ച് ഈശ്വരനിൽ സമന്വയിച്ച് കാണുമ്പോൾ പലതും നമുക്ക് അറിയില്ലെങ്കിലും സമയത്തറിയാറാവും. സാധനയിൽ ശാന്തി മന്ത്രത്തിൻ്റെ പ്രയോഗവും പ്രയോജനവും ഇതുതന്നെയാണ്. മനസ്സിലായോ എന്നറിയില്ല. ഇതാണ് എൻ്റെ പണി. അതുകൊണ്ട് എന്തിനാ ഇതിരുന്ന് ചൊല്ലുന്നത്? എന്തിനാ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥനയൊക്കെ? അങ്ങ് വലിച്ചു വാരി തിന്നാൽ പോരെ? വേണമെന്നില്ല. ശബ്ദം അതിൻ്റെ പണി ആകാശത്തിൽ കാണിക്കും. അർത്ഥമറിഞ്ഞാൽ നല്ലതാണ്, അർത്ഥമറിഞ്ഞില്ലെങ്കിൽ നല്ലതാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് പലതും അർത്ഥമറിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ തോന്നുകയില്ല. മനസ്സിലായോ എന്നറിയില്ല. ഏതിനാ പഠിക്കുന്നേ? ഏതിനാ പഠിച്ചിരുന്നേ? എൻജിനീയറിംഗാണ്. മനസ്സിലാകാത്തതല്ലേ കൂടുതൽ പഠിച്ചത്? അതിനല്ലേ കൂടുതൽ മാർക്ക് കിട്ടിയത്? അത് മനസ്സിലായിക്കഴിഞ്ഞത് പിന്നെ പഠിക്കാൻ തോന്നിയോ? അതാണ് അതിൻ്റെ കുഴപ്പം. ഇനി ഞാനൊന്നും പറയണ്ടല്ലോ. ആക്സിയംസിന് പിന്നെ യുക്തി ആവശ്യമില്ല. Am I right? ആക്സിയം എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയാണ്, അവന് നല്ല മാർക്കും കിട്ടി ഉയർന്ന് പോവുകയും ചെയ്തു എന്നായിരിക്കാം. അപ്പോൾ ബാക്കിയുള്ളവരിന്ന് ആശ്ചര്യപ്പെടും, കാരണം ഈ മണ്ണെണ്ണി എങ്ങനെയാണ് ഇടാക്കരുത്? അധ്യാപകൻ ഞെട്ടും, കാരണം ചില ഇവന് കണക്കെന്ന് പറയുന്ന ഒരു പുണ്ണാക്കും അറിയില്ലായിരുന്നു. ദൈവം ചിലരോടൊക്കെ പറയും, ഇവിടോ അവൻ മാർക്ക്. മറ്റേ കൂട്ടുകാരൻ മറന്നും പോയി ഇത് ചെയ്തു കൊടുത്തത് തലേദിവസം. അതാണ് ഇതിൻ്റെ അത് ഗതി. അപ്പോൾ ഈ തലത്തിൽ വരുന്നത്, അപ്പോൾ അവൻ്റെ ഈക്ഷണം സമഷ്ടിക്കൊപ്പം ചേർന്നു. പഴയകാലത്തെ തപസ്സുള്ള പ്രാശ്നികന്മാർ സമഷ്ടിവാസനയ്ക്കൊപ്പം എഴുതുമ്പോഴാണത് ശരിയായിരുന്നത്. ഇന്ന് അവർ നിങ്ങളിലുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിലെ കാശ്, നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ള വ്യഷ്ടിഗണം നോക്കി എഴുതുമ്പോൾ അവർ പരാജയപ്പെടുന്നു. എന്നിട്ട് പിന്നെ നിങ്ങൾ പരാജയപ്പെട്ടെന്നും പറയാൻ മേല, പെട്ടില്ലെന്നും പറയാൻ മേലാത്ത വിശ്വാസത്തിൽ കിടക്കുന്നു. മറ്റതല്ല, അത് സമഷ്ടിഗണം ഗതിയാണ്. എപ്പോഴാണോ ഏത് പ്രവൃത്തിയിലും സമഷ്ടിതലത്തിലേക്ക് വ്യക്തി വികസിക്കുക, ഇത് ശാന്തി മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സൃഷ്ടി കൽപ്പം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സൃഷ്ടിയുടെ രഹസ്യം ഉതിർക്കുന്ന പൂർണാത് പൂർണമുദച്യതി. അപ്പോൾ സ്വപ്നവാസനകൾ സത്യമാകുന്നതിൻ്റെ രഹസ്യം ഇതാണ്. പല സ്വപ്നങ്ങളും ഇങ്ങനെ ശരിയാവും. പുരാണത്തിൽ ഒരിക്കൽ നാരദൻ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇതിന് സ്മൃതിയുടെ ഉദാഹരണമുണ്ട്. എനിക്ക് അങ്ങയുടെ മായയെ ഒന്ന് കാണണമെന്നാണ്. കേട്ടിട്ടുണ്ടോ? പറഞ്ഞേ അതൊക്കെ പിന്നെ പറയാം. നാരദരെ നമുക്കൊന്ന് കുളിക്കാൻ, കുളിച്ചിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. രണ്ടുപേരുടെ കുളിക്കാനാണ് നാരദൻ മുങ്ങി. നാരദനെ ഒഴുക്കുകൊണ്ട് ഒഴുകി 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 ഒരിടത്തെത്തി. നാരദനെ ഒരു പെൺകുട്ടി പിടിച്ച് കയറ്റി. ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി കയ്യെ പിടിച്ച് കരയ്ക്ക് കയറ്റി. കരയ്ക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കയ്യെ പിടിച്ചതാണ്. അപ്പോൾ ആ കയ്യെ പിടിച്ചതുകൊണ്ട് അങ്ങൻ്റെ ഭർത്താവാണ്, പോകാൻ പറ്റൂല. പിടിച്ച് രക്ഷിച്ചു, ജീവനൊക്കെ കിട്ടിയപ്പോഴാണ് പറഞ്ഞത് അങ്ങൻ്റെ ഭർത്താവാണ്. ഞാൻ പുൽക്കസ് എന്ന മഹാരാജാവിൻ്റെ മകളാണ്. പുൽക്കിനി എന്നോ മറ്റോ ആണ് പേര്. അവള് കൂടി നാരദൻ അവിടെ ഇങ്ങനെ സുഖമായിട്ട് കഴിയുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു, പുൽക്കസ് മരിച്ചു. നാരദനും പുൽക്കസിൻ്റെ മകളും പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വലിയൊരു സാമ്രാജ്യമൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് ഒരു വലിയ
വരൾച്ച വന്നു, അല്ല ഒരു വലിയ വെള്ളപ്പൊക്കം വന്നത് ഇപ്പോഴത്തെ പോലെ ഒരു ഉരുൾ പൊട്ടി എല്ലാം കൂടെ കൂടിപ്പോയി. ഇവരൊക്കെ അങ്ങ് ചത്തുപോയി, പനി വന്നോ കുഴപ്പം വന്നോ ഒക്കെ ചത്തുപോയി. ചത്തുപോയി കഴിഞ്ഞ് നാരദൻ തനിച്ചായി. നാരദൻ നിലവിളി തുടങ്ങി. നിലവിളിക്കുമ്പോൾ ഭഗവാൻ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, നാരദരെ കഴിക്കാറായി. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ക്ഷണനേരം കൊണ്ട് ഭഗവൻ മായയുടെ വലിപ്പം നാരദനെ ബോധ്യപ്പെടുത്തി കൊടുത്താ. ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും സ്വപ്നങ്ങളിൽ പെട്ടുപോകുന്നത്, ഭഗവൻ മായയിൽ പെട്ടുപോകുന്നത്. പെടുകയല്ലെന്നൊക്കെ വിചാരിച്ചാ പോകുന്നത്. കണിയാൻ രാത്രിയിൽ വഴി കാണിച്ചുകൊണ്ട് പോകുമ്പോൾ പോലെയാണ്. കണിയാൻ മുമ്പിൽ പോയി, അപ്പോൾ പുറകിലുള്ളവൻ പറഞ്ഞു, അവിടെ എങ്ങാണ്ട് ഒരു കിണറുണ്ട് കണിയാരെ. അടിയനത് പകലേ കണ്ടതാണെന്ന് പറഞ്ഞു. പറഞ്ഞു തീരുകയും അതിനകത്തോട്ടാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിലാണ് ഈ മായാമോഹങ്ങളിൽ വീഴുന്നത്. അതുകൊണ്ട് ഇത് പൂർണ്ണത്തിൽ നിന്നുണ്ടായതാണെന്ന് അറിഞ്ഞ് അപവാദം കൊണ്ട് ഈ അധ്യാരൂപത്തെ മോചിപ്പിക്കണം. ഇപ്പം നാരദൻ എഴുന്നേറ്റ് നാല് ഭാഗത്ത് നോക്കി ഭഗവാൻ വിളിച്ചപ്പോൾ, നാരദൻ ചോദിച്ചു, ആ കുളം എവിടെയാണ്, പൂൾ എവിടെയാണ്? പൂൾ കുളം മനസ്സിലായില്ല. അതിന് അതിൻ്റെ രാജാവ് പുൽക്കസ്, പുൽക്കസ്. അപ്പോൾ കുട്ടികളെവിടെ, എൻ്റെ ഭാര്യ എവിടെ? ഭഗവാനോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം തല ചുറ്റുമ്പോൾ ഉണ്ടാകുന്നതാ. തനിക്കൊരു തലയുറ്റൽ വന്നപ്പോൾ ഉണ്ടായതാണ്, ബ്രഹ്മമാണ്. വാ കഞ്ഞി കുടിക്കാൻ സമയമായി, പ്രാതലിന് സമമായി. രണ്ടുപേരും കൂടി നടന്നു. അവിടെ പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് ജനങ്ങൾ പറഞ്ഞു, പുൽക്കസ് എന്നൊരു രാജാവ് താമസിച്ചിരുന്നു, മകൾ ഉണ്ടായിരുന്നു, ഒരു മുനി അതിലെ ഒഴുകി വന്നു, അദ്ദേഹത്തെ പിടിച്ച് കയറ്റി എന്നൊക്കെ പിന്നെ ജനങ്ങൾ കഥ പറയാൻ തുടങ്ങി. പറഞ്ഞാൽ മനസ്സിലായില്ല. അതാണ് സമഷ്ടിയിൽ ചേരുമ്പോൾ, ഭഗവാനിൽ ചേരുമ്പോൾ ഈ ക്ഷണനേരം കൊണ്ടുണ്ടായ ജഗത്ത് പോലും സത്യമായിത്തീരും. അപ്പോൾ നാരദൻ ഓർത്തു, ഇതെന്ത് തമാശ, എനിക്കാണെങ്കിൽ ഭ്രാന്തിയുണ്ടായി, ഇവിടെയോ സത്യഘടന. കാരണം അത് സത്യവുമായി വന്നു. നാരദൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാൻ പറഞ്ഞു, അല്ലയോ നാരദരെ, അങ്ങ് പരിവ്രാജകൻ, തിരിച്ചു വന്നുവല്ലോ, ഞങ്ങളുടെ മേൽ അങ്ങയ്ക്ക് നല്ല ദയയുണ്ട്. നാരദൻ പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു, അതെങ്ങനെ സത്യമായി? ഭഗവാൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിലുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ലീലാമയമാണ് ഈ ജഗത്ത്, അത് ഭഗവാനിൽ നിന്നുണ്ടായതാണ്, അതാണ് ഭഗവൻ മായ. നാരദരെ, ഇതാണ് എൻ്റെ മായ. സ്വപ്നവും സംഭവവും ഒരുമിച്ച്, അത്രയും ചേർച്ചയുള്ളതുകൊണ്ട്, ചേർച്ചയില്ലെങ്കിൽ വേറെ വേറെ. രഹസ്യമെന്തെന്നാൽ, നാരദൻ്റെ അവിദ്യ സമഷ്ടിയുമായി താതാത്മ്യമായി ലോകമുണ്ടായി. ആ സമയത്ത് ഋഷിയും സംഭവങ്ങളും സംജാതമായി. അതൊക്കെ ഇവിടെ ക്ഷണം, അവിടെ വർഷങ്ങൾ. അദ്ദേഹത്തിൻ്റെ അവിദ്യായവും അന്തക്കരണവുമായി താതാത്മ്യമുണ്ടാവുമ്പോൾ ഈ ഘടനയെല്ലാം തനിക്ക് മുകളിലെന്നറിഞ്ഞ് സ്മരിക്കാൻ തുടങ്ങുന്നു. ഇതുപോലെ ഒരു കഥ ജനകനെക്കുറിച്ചും പറയുന്നുണ്ട്, യോഗവാസിഷ്ഠത്തിൽ. അനേക കഥകൾ ഈ വഴിയിലുണ്ട്, അതൊക്കെ പിന്നെ നിങ്ങൾ വായിച്ചു നോക്കി പഠിക്കുക. യോഗവാസിഷ്ഠം എടുത്ത് പഠിച്ചാൽ ഇതിൻ്റെ പരമ്പരയാണ്. ഈക്ഷണജന്യമായ ഈ സൃഷ്ടിയുടെ അപവാദം കൊണ്ട് അതിനെ അപവദിച്ചിട്ട്, അപവാദം എക്സെപ്ഷൻ, അതിനെ വേർപെടുത്തി വ്യതിരിക്തമാക്കിയിട്ട് മൂലവാസനാരഹിതമായ പ്രപഞ്ചവിലീനത ഉളവാകുന്നു, പ്രപഞ്ചം ചെന്ന് ലയിക്കുന്നു അപവദിച്ചാൽ. ഇതാണ് പൂർണസ്യ പൂർണമാദായ എന്നതിനർത്ഥം. അതില്ലാതാകും, നിങ്ങളതങ്ങ് അപഗ്രഥിച്ച് കഴിയുമ്പോൾ ഇല്ലാതാകും. എന്ന് പറഞ്ഞാൽ മായയുടെ പ്രത്യേകത
വ്യവഹാര സമയത്ത് ഉണ്ട് എന്ന് തോന്നുന്നതും അപഗ്രഥിച്ചു പോയാൽ ഇല്ലാതാകുന്നതും. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുക, ആകാശം കാണാം, മനസ്സിലായി? അത്രയും മോളിച്ച് നോക്കുക, അവിടെ അത് കാണുകയില്ല, താഴെ കാണും, മോളി കാണും. വിമാനത്തിൽ പോയിട്ടുണ്ടോ? ആ പോകുമ്പോൾ ആ സൈഡിലെ സീറ്റിലിരിക്കുക, എന്നിട്ട് താഴോട്ട് നോക്കുക, അന്നേരം ഈ ആകാശം താഴെ കാണാം. പോയിട്ടുണ്ടോ? പോയിട്ടുള്ളവരില്ലേ? അപ്പോൾ ഈ ആകാശം താഴെ കാണാം. അപ്പോൾ ഇത് നമുക്ക് തോന്നുകയാണ് എന്ന് നമുക്കും അറിയാം, പക്ഷേ നമ്മൾ ആളെ വിളിച്ചിട്ട് കാണിക്കും ആകാശം കണ്ടില്ലേ എന്ന്. ശരിയല്ല. കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ പോയി നോക്കിയാലും കാണും, ഇല്ലയെന്ന് കൃത്യമായി അറിയാം. അപ്പോൾ അപഗ്രഥിച്ച് ഇല്ലാതാവുക. അപവാദം രണ്ട് തരത്തിലുണ്ട്, അപവദിക്കുന്ന രണ്ട് തരത്തിലാണ്. വിധിമുഖം കൊണ്ടും നിഷേധമുഖം കൊണ്ടും, രണ്ടിലും പൂർണ്ണ ജഗത്ത് കൊണ്ട് പൂർണ്ണ പരമാത്മാവിൻ്റെ ആദാനം, പൃഥക്കരണം, വേർപെടുത്തൽ, ആദായ ശബ്ദത്തിൻ്റെ ദാപൂലവനേ ദാദാനേ, ഇതിലേത് രൂപവും മാനിക്കാം. രണ്ട് ധാത്വർത്ഥങ്ങളാണ്. ദാദാനേ രൂപവുമാകാം, ദാപൂലവനേ എന്ന രൂപമെടുത്താൽ അധികം ഉത്തമമാണ്. എല്ലിൽ നിന്ന് എണ്ണയെ വേർപെടുത്തുന്നതുപോലെ, എള്ളെടുത്താൽ അതിൽ എണ്ണയുണ്ടോ? എള്ളിൽ എണ്ണയുണ്ടോ? ഉണ്ട്. വേർപെടുത്താനാവുമോ? ആട്ടിയോ തിളപ്പിച്ചോ ഒക്കെ എണ്ണ എടുക്കാം, അപ്പോൾ വേർപെടുത്താൻ പറ്റും. എണ്ണയെ വേർപെടുത്തുന്ന പോലെ, പാലിൽ നിന്ന് വെണ്ണ വേർപെടുത്തുന്നത് പോലെ, അപ്പോൾ എള്ളിൽ നിന്ന് പിണ്ണാക്ക്, പാലിൻ്റെ കാര്യത്തിൽ മോര് എന്ന നിസാര തത്വം ഉണ്ടാവും. അതിലെ മോരും പിണ്ണാക്കും നിസാരമാണ്. Am I right? രണ്ട് നിസാര തത്വങ്ങളാണ്, സാരങ്ങളല്ല. മറ്റൊരു ഉദാഹരണം പറയാം, അപ്പോൾ കുറച്ചുകൂടി എളുപ്പം. വസ്ത്രത്തിൽ നൂല്, അതാകുമ്പോൾ എടുത്തു മാറ്റിയാൽ പിന്നെ നിസ്സാരമായ ഒന്നുമില്ല. വസ്ത്രം എന്ന് പറയുന്നത് നൂല് മാത്രമാണ്. വാസസ് തന്തുവിത്, എവിടെയാ? നാരായണ ഗുരുവിൻ്റെ അദ്വൈത ദീപിക, അതിൽ ഭംഗിയായി പറയും. അപ്പോൾ വസ്ത്രത്തിൽ നൂലെടുത്തു മാറ്റിയാൽ ഒന്നും അവശേഷിക്കുന്നില്ല. ഒരു കുണ്ടലം, അതിലെ സ്വർണമെടുത്തു മാറ്റിയാൽ പിന്നെ കുണ്ടലമുണ്ടോ? കുണ്ടലമില്ല. അപ്പോൾ വസ്ത്രവും കുണ്ടലവും ശൂന്യമാവുന്നു. അതുപോലെ ഈ ജഗത്തിൽ നിന്ന് പൂർണ്ണരൂപിയായ സച്ചിദാനന്ദം എടുത്തങ്ങ് മാറ്റിയാൽ പിന്നെ ജഗത്തില്ല, മനസ്സിലായി? ജഗത്തില്ല. ഇങ്ങനെ അതിൻ്റെ പൃഥക്കരണം മനസ്സിലാക്കിയാൽ അവിടെ ജഗത്ത് ശൂന്യമാവും. സത്ത് മാറ്റിയാൽ അസത്ത്, ചിത്ത് ഭാനം മാറ്റിയാൽ അഭാനം, ആനന്ദം മാറ്റിയാൽ അനാനന്ദം. അതുകൊണ്ട് ശ്രുതി പറയുന്നു, പൂർണ്ണമായ ബ്രഹ്മം മാത്രമാണ് ശേഷിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ, ജഗത്തെടുത്തു മാറ്റിയാൽ പൂർണ്ണമേവ അവശിഷ്യത്തെ. സച്ചിദാനന്ദരൂപമായ മൂലഭൂതം പൂർണ്ണമായി തന്നെ ഇരിക്കും. ഇതാണ് അധ്യാരൂപവും അപവാദവും വേദാന്ത പ്രക്രിയയിൽ. കൽ
കാര്യഭൂത പൂർണത്തിൻ്റെ ഒന്നും അതിൽ ബാക്കിയുണ്ടാവില്ല. തൊട്ടടുത്ത് പാമ്പിനെ കണ്ടു. മന്ദമായ ഇരുട്ടിൽ ടോർച്ചടിച്ചപ്പോൾ കയറാണ് നേരത്തെ സർപ്പം എന്ന് കണ്ടത്. രജ്ജു അധ്യാരോപം. പിന്നീട് വെളിച്ചത്തിൽ രജ്ജു സർപ്പത്തിൻ്റെ അപവാദം. സർപ്പത്തിൻ്റെ അപവാദമുണ്ടായാൽ എന്താണ് ബാക്കി? കയറുമാത്രം. മനസ്സിലായി? ഇതാണ് അധ്യാരോപം അപവാദം എന്ന് വേദാന്തം പറയുന്നത്. ഒന്ന്, പാമ്പിനെ കണ്ടു, മങ്ങിയ വെളിച്ചം, ഓടി വന്ന് ടോർച്ചെടുത്തു, വടിയെടുത്തു തല്ലിക്കൊല്ലാൻ. അവിടെ ചെന്ന് ടോർച്ചടിച്ചപ്പോൾ ഒരു സൈക്കിളിൻ്റെ ട്യൂബ് അല്ലെങ്കിൽ കയറാണ് അവിടെ കിടക്കുന്നത്. മനസ്സിലായി? പാമ്പിൻ്റെ ആകൃതി കിടന്നതുകൊണ്ട് പാമ്പാണെന്ന് തോന്നിയതാണ്. വെളിച്ചം വന്നപ്പോൾ പാമ്പിനെ അപവദിച്ചു. അതിനുള്ള വാക്കാണ്, അതിനുള്ള ശാസ്ത്ര ടേമാണ് അപവാദം. മനസ്സിലായി? ഇപ്പോൾ പാമ്പ് അവിടെ ഇല്ല, കയറ് മാത്രമുണ്ട്. നേരത്തെ എന്തുണ്ടായിരുന്നു? കയറ് മാത്രം. അപ്പോൾ കയറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കയറ് പൂർണ്ണമായിരുന്നു. പക്ഷെ പാമ്പിനെ കണ്ടപ്പോഴോ കയറില്ല, പാമ്പ് മാത്രമേ ഉള്ളൂ. കയറും പാമ്പും ഒരുമിച്ച് കാണുന്ന പ്രശ്നമില്ല. അത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. മനസ്സിലായില്ല? പഠിപ്പിക്കാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയരുത്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കയറെന്നും പാമ്പെന്നേ ഉദാഹരണം പറയാൻ പറ്റുള്ളൂ. കയറിൽ നിങ്ങൾ പാമ്പിനെ കണ്ടു, പക്ഷെ സംഭവത്തിൽ നിങ്ങൾ ഒരിക്കലും കയറിൽ പാമ്പിനെ കാണില്ല, പാമ്പ് കാണും. മനസ്സിലായില്ല? അത് പിന്നീട് ടോർച്ചടിച്ചുകൊണ്ട് വരുമ്പോൾ പാമ്പില്ല, കയറ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കയറും പാമ്പും കൂടെ ഇരിക്കുന്ന ഒരു പ്രക്രിയയില്ല. മനസ്സിലായില്ല? അത് പ്രത്യേകം പഠിക്കണം. ഇല്ലെങ്കിൽ കയറിൽ പാമ്പിനെ കണ്ടു, കയറിൽ പാമ്പിനെ കണ്ടു, അങ്ങനെ കാണുകയില്ല. കയറ് കയറാണെന്ന് അറിയാൻ പാടില്ലേ, പാമ്പ് പാമ്പാണെന്നും അറിയാം. മനസ്സിലായില്ല? പാമ്പിനെ കണ്ടു, പാമ്പിനെ അപവദിച്ചു. കയറിന്മേൽ പഠിക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ കയറിനെയാണ് പാമ്പായി തെറ്റിദ്ധരിച്ചത്. അത് അധ്യാരോപമാണ്, സൂപ്പർ ഇമ്പോസിഷൻ. കയറിൻ്റെ മേൽ പാമ്പിനെ ഇമ്പോസ് ചെയ്തു നിങ്ങൾ. മനസ്സിലായി? ഇംഗ്ലീഷ് പദം അതാണ്, സൂപ്പർ ഇമ്പോസിഷൻ. അത് കഴിഞ്ഞ് നിങ്ങൾ ടോർച്ച് കൊണ്ടുവന്നു, അതിനെ അപവദിച്ചു, അക്സെപ്റ്റ് ചെയ്തു. മനസ്സിലായി? അതിൽ നിന്ന് ആ പാമ്പിനെ അക്സെപ്റ്റ് ചെയ്തു, കാരണം പാമ്പ് അവിടെ ഒരു എക്സെപ്ഷൻ ആയിരുന്നു. പിടികിട്ടി? അപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യമായത് ഇത് കയറ് തന്നെയാണ്. അപ്പം നേരത്തെ ഉള്ളത് കയറ് തന്നെയാണ്. അതാണ് പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ആദായ, പൂർണ്ണമായ ബ്രഹ്മത്തിൽ നിന്ന് പൂർണ്ണമായ ജഗത്ത് എടുത്തു മാറ്റിയാൽ, അപവദിച്ചാൽ പൂർണ്ണമായ ബ്രഹ്മം ബാക്കിയായി. അപ്പം വേറൊരു തരത്തിലും പറയാം. ഇതൊരു തരത്തിൽ ഞാൻ പറഞ്ഞു, ഇതിന് മനസ്സിലായില്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയാം. ആദാനം, നമ്മളിതിനെ പറയുന്ന ആദായ എന്നല്ലേ. ആദായ എന്നുള്ളതിൽ നമ്മൾ പൂ ലവനെ എന്നുള്ള അർത്ഥമെടുത്ത് ഈ അർത്ഥം പറഞ്ഞു എങ്കിൽ, ആദാനം ഗ്രഹണത്തെ പറയുന്നതാണ്, മനസ്സിലാക്കുന്നതിനെ പറയുന്നതാണ്. ഗ്രഹണം കർമ്മേന്ദ്രിയങ്ങളാലുമുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളാലുമുണ്ട്. കൈകൊണ്ട് പലതും ഗ്രഹിച്ചു എന്ന് പറയാറുണ്ട്. Am I right? എടുത്തു. അപ്പോൾ കാലുകൊണ്ട് ഗ്രഹിച്ചു, ചെരുപ്പൊക്കെ കാലുകൊണ്ടാണ് ഗ്രഹിക്കുന്നത്, അതെല്ലാം ക്രിയാത്മക ഗ്രഹണമാണ്. കണ്ണുകൊണ്ട് ഗ്രഹിച്ചു, കാഴ്ച കണ്ണുകൊണ്ടുള്ള ഗ്രഹണമാണ്, രൂപത്തിൻ്റെ ഗ്രഹണം. തൊക്കുകൊണ്ട് സ്പർശത്തിൻ്റെ ഗ്രഹണം. അവിടെയൊക്കെ ഗ്രഹണം ക്രിയാത്മകമല്ല. പിന്നെയോ? പിന്നെയോ? ജ്ഞാനാത്മകമാണ്, അറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജ്ഞാനാത്മക ഗ്രഹണം ക്രിയാത്മക ഗ്രഹണം. പൂർണ്ണമാദായ ഇവിടെ ഏത് തരം ഗ്രഹണം? ക്രിയാത്മകമാണോ ജ്ഞാനാത്മകമാണോ? ഏതിൽ നിന്ന് ഗ്രഹിക്കുന്നു? സർപ്പത്തിൽ കയറിൻ്റെ ഗ്രഹണം
ജ്ഞാനാത്മകമാണ്. തിരിച്ചാണ് ഞാൻ പറഞ്ഞേ, തിരിച്ചാണ് ഞാൻ പറഞ്ഞേ, കയറിൽ സർപ്പത്തിൻ്റെ ഗ്രഹണമല്ല, തിരിച്ചാണ് പറഞ്ഞത്. സർപ്പത്തിൽ കയറിൻ്റെ ഗ്രഹണം ജ്ഞാനാത്മക ഗ്രഹണമാണ്. ജ്ഞാനാത്മക ഗ്രഹണം എന്നാൽ അന്ധകരണത്തിൽ തദാകാരവൃത്തി, അന്ധകരണത്തിനകത്ത് സർപ്പത്തിൽ കയറിനെ ആകാരമായി കണ്ടതിൻ്റെ ബഹിർസ്ഫുരണമാണ് നിങ്ങൾ ഭയന്നത് ഓടിയത്. ക്ലിയറായില്ല, ക്ലിയറായില്ല. ആദ്യം സർപ്പബോധം നിങ്ങളുടെ ചിത്തവൃത്തിയിലാണ് കിടക്കുന്നത്, മനസ്സിലായില്ല. ആ സർപ്പത്തിലേക്ക് പുറത്ത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കണ്ണ് കണ്ട കയറിനെ കയറ്റി യോജിപ്പിച്ച് സർപ്പമാക്കുകയാണ് ഇത്, മനസ്സിലായില്ല. ഇതാണ് പ്രക്രിയ. ഈ പ്രക്രിയയൊക്കെ നല്ലപോലെ പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഈ കയറും പാമ്പും ഒരുപാട് കാലം നിങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ പാമ്പ് കടിക്കുകയില്ല, കയറൊട്ടാവുകയില്ല. ആ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ സ്വാമിമാരും ഓടിയിട്ടുണ്ട്. ആ അനുഭവത്തിലായാലും ഓടുകയില്ല, ഒന്ന് നിൽക്കും നോക്കും, മനസ്സിലായി. പാമ്പാണെങ്കിലും ഓടുകയില്ല, ഇനി പാമ്പ് തന്നെ ആയാലും ഓടുകയില്ല. അല്പം കൂടെ കിടന്ന് ഈ നാഗം നലമിയലും മലർമാലയാകുമോ എന്ന് നോക്കും, മനസ്സിലായില്ല. ആ അങ്ങനെ ഒരുത്തൻ ചുറ്റിയിട്ടുണ്ട്, അവനങ്ങ് ഹിമാലയത്തിലിരിക്കുന്നു, അവൻ്റെ പരമ്പരയാണ്. അപ്പം പിന്നെ നലമിയലും മലർമാല നാഗമാമോ, നാരായണ ഗുരു ചോദിക്കുന്നതാണ്. ക്ലിയർ? അപ്പം അതുകൊണ്ട് സർപ്പത്തിൽ കയറിൻ്റെ ഗ്രഹണം ജ്ഞാനാത്മകമാണ്. ജ്ഞാനാത്മക ഗ്രഹണം എന്നാൽ അർത്ഥം അന്ധകരണത്തിൽ തദാകാരവൃത്തി, ബ്രഹ്മാകാരവൃത്തി തന്നെ ബ്രഹ്മത്തിൻ്റെ ഗ്രഹണമാണ്. അതാണ് ഈ അധ്യാരോപാപവാദങ്ങളുടെ മെച്ചം. ബ്രഹ്മാകാരവൃത്തി ഉള്ളിലുണ്ടാവുക, ആദ്യം അതേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ തന്നെ സമാധാനം കാണാൻ തുടങ്ങും. അപ്പോൾ അകത്തും പുറത്തും സർവത്ര ബ്രഹ്മം മാത്രം, ഒന്ന് വിധിമുഖത്തിൽ ആദാനമാണ്, രണ്ട് നിഷേധമുഖത്തിൽ ആദാനവും. വിധിമുഖത്തിൽ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നു, നിഷേധമുഖത്തിൽ ബ്രഹ്മേതരമായിരിക്കുന്നതിനെ നിഷേധിക്കുന്നു. കയറിൽ കയറിനെ ഗ്രഹിക്കുന്നു, മനസ്സിലായില്ല, അത് വിധിമുഖമാണ്. കയറിലുള്ള പാമ്പിനെ നിഷേധിക്കുന്നു, അത് നിഷേധമുഖമാണ്, മനസ്സിലായി. അതുപോലെ ബ്രഹ്മമല്ലാത്ത വസ്തുക്കളെ അതത്, അതിനെയെല്ലാം വ്യാവർത്തിച്ച് ഉപേക്ഷിക്കുന്നു. അപ്പോൾ വിധിമുഖത്തിലാദാനവും നിഷേധമുഖത്തിലാദാനവും ഇത് ശ്രുതി ദൃഷ്ടാന്തം കൊണ്ട് മനസ്സിലാക്കിത്തരുന്നു. അങ്കുഷ്ടമാത്ര പുരുഷോ അന്തരാത്മ സദാജനാനാം ഹൃദയേ സന്നിവിഷ്ട തം സ്വശരീര പ്രവൃഹ മുഞ്ചാതി വേഷികാം ധൈര്യേണ എന്ന് അങ്കുഷ്ടമാത്രനായി പുരുഷനെ പറയും. അത് ഹൃദയത്തിൽ സന്നിവിഷ്ടമാണ്, ഹൃദയം അങ്കുഷ്ടമാത്രം, അത്രയാണ് ഹൃദയം. ഹൃദയത്തിൻ്റെ വലിപ്പം അത്രയേ ഉള്ളൂ. അതിനുള്ളിലാണ് ഈ പുരുഷൻ അങ്കുഷ്ടപ്രമാണകമായ. അതിനെ പുല്ലിൻ്റെ പൂവോടുകൂടിയ തണ്ട് ഊരിയെടുക്കുന്നത് പോലെ ഊരിയെടുക്കാനാണ് പറയുന്നത്.
കളിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഊരിയിട്ടുണ്ടോ? ഇല്ല. ഈ പൂവ് ഊരിയെടുക്കും, പെട്ടെന്ന് ഊരിപ്പോരും, കണ്ടിട്ടില്ല ആ പുല്ലിൻ്റെ പൂക്കളൊക്കെ? അതുപോലെ ഊരിയെടുക്കുന്നത് പോലെ എടുക്കുക. അത് വിധിമുഖമാണോ നിഷേധമുഖമാണോ? അത് വിധിമുഖമാണ്. നിഷേധമുഖം ഏതാണ്? ഒരു ഏത്തപ്പഴെടുക്കുക, അതിൻ്റെ തൊലി പൊളിച്ച് കളയുക, എന്നിട്ട് അകത്തെ ഇങ്ങെടുക്കുക, മനസ്സിലായി? അതുപോലെ നിഷേധമുഖത്തിൽ എടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത്രയും ഉദാഹരണങ്ങളിലൂടെ അവർ പഠിപ്പിച്ചിരിക്കുന്നത്. അത് നിഷേധമുഖമാണ്. പൂർണമുദച്ഛ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണം ഏവ അവശിഷ്യതേ. പൂർണാത് പൂർണമുദച്ഛ്യതേ, ഇത് അധ്യാരോപം. പൂർണസ്യ പൂർണമാദായ, ഇത് അപവാദം. പൂർണാത് പൂർണമുദ്ഭവതി എന്നല്ല, പൂർണാത് പൂർണം ഉൽപദ്യതേ എന്നുമല്ല, പൂർണാത് പൂർണം പ്രജായതേ എന്നുമല്ല. ഇങ്ങനെ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത് ശ്രുതി സന്ദേശത്തിൽ. ഗംഭീരമായി പറഞ്ഞിരിക്കുന്നത്, കാരണം ഇവിടെ വാസ്തവികമായ ഉൽപ്പത്തിയില്ല. ശരിയായിട്ട് ജഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ പൂർണാത് പൂർണമുദ്ഭവതി, പൂർണാത് പൂർണമുൽപദ്യതേ, പൂർണാത് പൂർണം പ്രജായതേ. ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. സംസ്കൃതത്തിൽ ഇഷ്ടം പോലെ ആ പദം കിടക്കുന്ന, ഇങ്ങനെയൊക്കെ എഴുതാമായിരുന്നു. പൂർണാത് പൂർണം ഉദച്ഛ്യതേ, പറയപ്പെടുന്നു, പറയപ്പെടുന്നു എന്നൊന്നിനെ പറ്റി പറയണമെങ്കിൽ ഉള്ളതല്ലായിരിക്കണം, മനസ്സിലായില്ല? അതുകൊണ്ട് സ്പഷ്ടമാണ്, ഇവിടെ വാസ്തവികമായ ഉൽപ്പത്തിയില്ല. രജ്ജുവിൽ സർപ്പത്തിൻ്റെ ഉൽപ്പത്തിയില്ല, എന്നിരുന്നാലും ഉൽപദ്യതേ എന്ന് പറഞ്ഞു എന്നോർത്ത് തെറ്റുമില്ല. എന്തുകൊണ്ടെന്നാൽ ഏതൊന്നിൻ്റെയെങ്കിലും നൈയായികാദി പരിഭാഷിത ഉൽപ്പത്തി ഇല്ല. അപ്പോൾ സ്വത ഏവ വിവർത്തതേ, അവിടെ വിവർത്തം എന്നർത്ഥമാകുന്നു. വിവർത്തം, ഒന്നിൻ്റെ മേൽ വേറൊന്ന് തോന്നുക, അതുകൊണ്ടാണ് വിവർത്തവാദം എന്നതിന് പേര് വരാൻ കാരണം. ഉളവാകുന്നു, എന്നിട്ടും ലോകബോധനാർത്ഥം ഉദച്ഛ്യതേ എന്ന് പറഞ്ഞു. എങ്ങനെ രജുവിൽ സർപ്പം ഉദ്ഗതമാണോ അപ്രകാരം പരമാത്മാവിൽ ജഗത്ത് ഉദ്ഗതമാണ്. മുൻപ് അവഗതവിലീനമായിരുന്നു, ഇപ്പോൾ അത് ഉദ്ഗതമായി. വാസനാരൂപത്തിന് മുമ്പ് തിരോഭൂതമായിരുന്നു, മറഞ്ഞിരുന്നിരുന്നു, അത് പ്രാദുർഭൂതമായി. പ്രശ്നം വാസനാമയമായ മായയിലാണോ അതോ പരമാത്മാവിലാണോ? പരമാത്മാവ് നിർവികാരമാണ്, അതിൽ വാസന എങ്ങനെ ഉണ്ടാവും? മായയിൽ ആണെങ്കിൽ മായയിൽ നിന്നുൽഗതമായി പരമാത്മാവിൽ നിന്ന് എങ്ങനെ ഉദ്ഗതമായി എന്ന് പറയും. ഇതിനുള്ള ഉത്തരം, മായ തന്നെ പരമാത്മശക്തിയാണ്. ശക്തിയും ശക്തിമാനും തമ്മിൽ ഭേദമില്ല. മായ പരമാത്മാവിൻ്റെ ശക്തിയാണ്, അതാണ് അതിനുള്ള ആക്സിയം. അതിൽ വെച്ചുകൊണ്ടാണ് വിവർത്തവാദം രൂപപ്പെടുന്നത്. ലോകേ ചൈത്ര തച്ഛത്തയോർ ജീവിതം ലിഖ്യതേ പൃഥക്. ചൈത്രനും അതിൻ്റെ ശക്തിയും എന്ന് രണ്ടില്ല, രണ്ടു ഒന്നാണ്. പരമാത്മാവിൽ വാസനയോ അത് മാനിക്കുന്നില്ലെങ്കിലും സുരേശ്വരാചാര്യൻ പറയുന്നു, അക്ഷമാഭവതക്കേയം സാധകത്വപ്രകൽപ്പതേ കിം ന പശ്യസി സംസാരം തത്രൈവാജ്ഞാനകൽപ്പിതം.
അത് വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അക്ഷമാഭവതക്കേയം സാധകത്വ പ്രഗൽഭതേ കിം ന പശ്യസി സംസാരം തത്രൈവ ജ്ഞാനകൽപിതം. പരമാത്മാവ് അനാദിയാകയാൽ കൽപ്പിത രൂപത്തിൽ വാസനകളുണ്ട്. പരമാത്മാവിൻ്റേത് പാരമാർത്ഥിക സത്ത, വാസനകളുടേത് വ്യാവഹാരിക സത്ത. അതുകൊണ്ട് പരമാത്മാവിൻ്റെ നിർവികാരത അക്ഷുണ്ണമാണ്, ഒരു മാറ്റവും വരാത്തതാണ്. പരമാത്മാവിൻ്റെ ശക്തിരൂപം മായയിൽ സ്ഥിതമാകയാൽ പരമാത്മാവിൽ നിന്ന് അഭിന്നവുമാണ്. വാസനകൾ അതിൽ നിന്ന് ജഗത് ഉദ്ഗതമായി. അതായത് നിങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു സാധനമുണ്ട് നെഗറ്റീവ് എന്ന് പറയും, ഇല്ലേ? ആ അതിൽ നിന്ന് എത്ര ഫോട്ടോ വേണമെങ്കിൽ എടുക്കാമെന്ന് പറയുന്ന പോലെ, അല്ലേ? പൂർവപൂർവ തര കൽപ്പിത ജഗത്തിൽ നിന്ന് അതിൻ്റെ വാസനകൾ ഉണ്ടാവും, തുടർന്ന് അവ വലിയ ജഗത്തുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് യശോദ ശ്രീകൃഷ്ണൻ്റെ വായിൽ ജഗത്ത് കണ്ടതും വെളിയിലും ജഗത്ത് കണ്ടതും ഒക്കെ, മാർക്കണ്ഡേയൻ ഉദരത്തിൽ കണ്ടതും പുറത്ത് കണ്ടതുമെല്ലാം. അതിലെ സ്ഥൂലം നഷ്ടമായാൽ കൂടി സൂക്ഷ്മം നഷ്ടമാകുന്നില്ല. ഇത് അത്യാരോപം. ഇതിനുശേഷം പൂർണസ്യ പൂർണ്ണമാദായയിൽ അപവാദം എന്ന് പറഞ്ഞു. അതാണ് വിധിമുഖവും നിഷേധമുഖവും. ന ഭൂമിർ ന തേ തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനേകാന്തികത്വ സുഷുപ്തിയേക സിദ്ധ തദേകോവശിഷ്ട ശിവക്കേവലോകം. ഈ ആത്മാവ് പൃഥ്വി ജലാദികളല്ല, പൃഥ്വി ജലാദിജന്യ ഇന്ദ്രിയാദികളല്ല, ഇവയുടെ സമുദായ രൂപ ശരീരവുമല്ല. എന്തുകൊണ്ട് അനേകാന്തികത്വ ചിലപ്പോൾ പ്രതീതവും ചിലപ്പോൾ പ്രതീതമല്ലായികയും കൊണ്ട് ഇങ്ങനെ സർവനിഷേധം കഴിഞ്ഞ് എന്തുണ്ടോ? ഇതിനെയൊക്കെ നിഷേധിച്ചിട്ട് എന്തു ബാക്കിയുണ്ടോ? അതാണ് ഞാൻ ശിവം. തദേകോവശിഷ്ട ശിവക്കേവലോഹം, അത് തന്നെ ശിഷ്ടശബ്ദത്തിൻ്റെ ഇവിടുത്തെ പ്രയോഗം. അതാണ് പൂർണ്ണം ഏവാവ പൂർണ്ണമേവാവ ആ പ്രയോഗം. അതാണ് പൂർണ്ണമേവാവ ശിഷ്യ തേ ആ പ്രയോഗം. അതാണ് തദേകോവശിഷ്ട ശിവക്കേവലോ. ഇവിടെ ശിവശബ്ദത്തിൻ്റെ അർത്ഥം എന്ത്? തൃശൂലധാരിയും മുണ്ടമാലാധാരിയും കപാലധാരിയുമായ ശങ്കരനല്ല ഇവിടെ ശിവശബ്ദത്തിനർത്ഥം. മാണ്ഡൂക്യത്തിൽ പഠിച്ച ശിവം അദ്വൈതം, ശാന്തം ശിവം അദ്വൈതം, ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയ. അതുകൊണ്ട് ആനന്ദാർത്ഥകമാണ്, അത് ആനന്ദമംഗള അവശിഷ്ടമാണ്. ഇവിടെ പൂർണത്തിൻ്റെയും അർത്ഥം അതാണ്. അപ്പോൾ ഈശാവാസ്യത്തിലെ ഒരു ദിശയിലുള്ള പൂർണ്ണവിശേഷം പറഞ്ഞു, അത് ഏതാണ്ട് പൂർത്തിയായി. പൂർണത്വത്തിൻ്റെ വിശേഷ വിവരണം വളരെ ഭംഗിയായി പറഞ്ഞിട്ടുള്ളത് ഖണ്ഡന ഖണ്ഡഖാദ്യകാരനാണ്. ഈ പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ശ്രീഹർഷൻ്റെയാ ഇത്. വളരെ പ്രസിദ്ധമായ വേദാന്ത പ്രക്രിയയിലെ അത്യന്ത പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിലൊന്നാണ്. അപ്പൊ ഖണ്ഡന ഖണ്ഡഖാദ്യകാരൻ, അത് വേദാന്തത്തിൻ്റെ ഒരു വിശിഷ്ടകൃതിയാണ് ഈ സാധനം. നാമം തന്നെ, അതിൻ്റെ പേര് തന്നെ ആ ഖണ്ഡന ഖണ്ഡഖാദ്യം. പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാം സാധനം സംഗതി
ഒരുമാതിരി താണ്ഡവം വരുന്ന പോലെയാണ്. ജഡാകടാഹ സംഭ്രമ ഭ്രമനിലിംബ നിർച്ചരി എന്നൊക്കെ വരുന്ന പോലെ ഇങ്ങനെ വരുന്നൊരു പുസ്തകമാണെന്ന് മനസ്സിലാവും. അത് വളരെ ഗംഭീര ഗ്രന്ഥമാണ്, പഠിക്കേണ്ട ഗ്രന്ഥമാണ്. പഠിച്ചില്ലെങ്കിലും വല്ലപ്പോഴും ഈ ഹെഡിങ് എങ്കിലും ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അത്ര നല്ല ഗ്രന്ഥമാണ്. ശ്രീകൃഷ്ണൻ്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഗംഭീര ഗ്രന്ഥമാണ്. ശ്രീഹർഷൻ ചക്രവർത്തി, ആ വളരെ ഗംഭീരമാണ്. അതിൽ നിഷേധ സൂചക പ്രവർത്തമാകയാൽ ഖണ്ഡനാത്മകമാണ്. ഖണ്ഡനം എന്നാൽ നിഷേധം. ചൗക്കമ്പ സാംസ്ക്രിറ്റ് സീരീസ്, ചൗക്കമ്പ സാംസ്ക്രിറ്റ് സീരീസിന് എഴുതിയാൽ നാളെ രാവിലെ പുസ്തകം ഇങ്ങെത്തും. ഇന്നൊരു ഇമെയിൽ കൊടുത്താൽ നാളെയും കഴിഞ്ഞ് മറ്റന്നാ പുസ്തകം വീട്ടിൽ കിട്ടും. പൈസ അങ്ങ് അയച്ചു കൊടുത്താൽ മതി. അവശ്യം വായിക്കേണ്ടതാണ് ഒരു പ്രാവശ്യമെങ്കിലും. അവിടെ നിഷേധം സമസ്ത ലക്ഷണങ്ങളുടെയും നിഷേധമാണ്. എല്ലാം നിഷേധിച്ചിട്ട് അവശിഷ്ട തത്വമേത്, അതാദ്യം പറയുകയാണ്. ലക്ഷ്യനിർദ്ദേശം ആദ്യം. അവികൽപ്പ വിഷയേക സ്ഥാണു പുരുഷശ്രുതോസ്തി യശ്രുതിഷു ഈശ്വരം ഉമാ ഉമയാ സഹിതം വന്ദേ അനുമയാവിതമധിഗതം. പൂർണത്തിൻ്റെ പ്രഥമ വ്യാഖ്യാനം അവികൽപ്പ വിഷയ, ഒരു വികൽപ്പവുമില്ലാത്തത്. പൂർണത്തെ നിർവികൽപ്പം ജ്ഞാനം എന്ന് വിഷയീകരിക്കുന്നു. അതിനെ അഖണ്ഡാകാര വൃത്തി എന്നും പറയുന്നു. അതുകൊണ്ട് അഖണ്ഡാകാര വൃത്തി തന്നെ പൂർണ്ണ വിഷയകമാണ്. എപ്പോൾ എല്ലാ വികൽപ്പങ്ങളും അസ്തമിക്കുന്നുവോ അപ്പോൾ നിർവികൽപ്പം കൈവരും. വികൽപ്പമാണ് ഈ ലോകമല്ല, അതൊക്കെ അങ്ങ് അസ്തമിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ നിർവികൽപ്പ സമാധിയിൽ നിർവികൽപ്പത ഉളവാകും. അതുകൊണ്ട് അതിൽ ബ്രഹ്മത്തിൻ്റെ പ്രകാശം ഉളവാകും. സമാധി നിർദ്ധൂതമലസ്യ ചേതസ്സോ നിവേശിതസ്യാത്മനി യത്സുഖം ഭവത് ന ശക്യതേ വർണ്ണയിതും ഗിര തഥാ സ്വയം തദന്തകരണേന ഗൃഹ്യതേ എന്നാണ് പറയുന്നത്. സമാധി നിർദ്ധൂതമലസ്യ ചേതസ്സു നിവേശിതസ്യാത്മനി യത്സുഖം ഭവത് ന ശക്യതേ വർണ്ണയിതും ഗിര തഥാ സ്വയം തദന്തകരണേന ഗൃഹ്യതേ. അത് വർണ്ണനാതീതമാണ്. ആ സമയത്ത് പരമമായ ആനന്ദത്തിൻ്റെ അനുഭൂതി മാത്രമേ ഉള്ളൂ. പരമമായ ആനന്ദത്തിൻ്റെ അനുഭൂതി പോകട്ടെ, അല്പമാനന്ദത്തിൽ അമർന്നാൽ ലോകത്തെയും തന്നെയും മറക്കുമെങ്കിൽ പരമമായ ആനന്ദം സദാ സർവദാ ഒഴുകിയാൽ പിന്നെ എന്തോർക്കാൻ? അല്പാനന്ദം, വിഷയാനന്ദം കിട്ടിയാൽ എല്ലാം മറന്നുപോകും ഇല്ലേ? ഇല്ലേ? നമ്മളത് മറന്നു പോകുമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും അന്യൻ മറന്നത് ശരിയായില്ല എന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടാവും. അതല്ലേ പറ്റുന്നേ? നമ്മളിത് മറന്ന ഇതിലെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മളത്ര കേമന്മാരും മിടുക്കന്മാരും മഹാന്മാരും അല്ലാത്തത് കൊണ്ട് പത്രങ്ങളൊന്നും എഴുതി വഷളാക്കിയില്ല എന്ന് മാത്രം. മഹാന്മാര് ചിലപ്പോൾ ഇങ്ങനെ വിഷയാനന്ദത്തിൻ്റെ സ്ഫുലിംഗങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ പത്രക്കാര് ആ
സ്റ്റുഡിയോയിൽ ഒരുത്തനെ ഇരുത്തി, ഈ സ്റ്റുഡിയോയിൽ വേറൊരുത്തനെ ഇരുത്തി, അപ്പുറത്തിരുത്തി ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ പുങ്കന്മാരിരുന്ന് ഇങ്ങനെ അടിക്കുന്ന കേട്ടാൽ തോന്നും ഇവനൊന്നും ഇതിലൊന്നും ഒരിക്കലും വീഴുകയല്ല. പക്ഷേ ഇവന്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇവൻ ചേർത്തലക്കാരനാണ്. ഈ ചേർത്തലക്കാരൻ രണ്ട് കാലും കുഴിച്ചിടും, രണ്ട് കാലയിലും മന്ദാണ്. എന്നിട്ട് ഒരു കാലേ മന്ദുവായി പോകുന്നവൻ എടാ മന്ദ ഇങ്ങുവാ. ഇത് ചെറിയ ആനന്ദങ്ങളുടെ ലോകമാണ്. ഒരു കഷ്ണം കപ്പ, രണ്ട് ലഡു, മനസ്സിലായില്ല, ഒരു ഷിഫോൺ സാരി. ഇപ്പോൾ കാര്യം ഈശാവാസിയൊക്കെയാണ്. അവിടെ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് ഇതിൽ 50% ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുത്തിരിക്കുന്നത് അതിനേക്കാൾ വിലയുള്ളതാണെങ്കിലും ഇതിലെ കൂടെ ഓടി അത് കീറിച്ചെന്ന് മറ്റത് മേടിച്ചുകൊണ്ട് വരും. ആം ഐ റൈറ്റ്? എവിടെയെങ്കിലും 50 രൂപയുടെ സാരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടാൽ 500 രൂപ ഉടുത്തുകൊണ്ട് പോയി മേടിച്ചുകൊണ്ട് വരും. മനസ്സിലായില്ല? അത് ഈ തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോഴാണ് രസം. തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോൾ എന്തുമാത്രമാണെന്നറിയോ വാങ്ങിക്കുന്നത്. ഞങ്ങൾ സ്വാമിമാർക്കാണെങ്കിൽ ഇതിൻ്റെ വിലയെപ്പറ്റി മാത്രമേ ചിന്തയുണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് ഈ സാരിയും സാധനമൊക്കെ നോക്കിയെടുക്കാൻ അറിയാൻ പറ്റുമോ? അപ്പം ഞങ്ങൾ കൂടെ പോരുന്നവരോട് എന്തേ അവിടെ വില കുറച്ച് കെട്ടും കേട്ടോ എന്ന് പറയും. ഇവർ ഓടിക്കേറുന്ന കണ്ടു കഴിഞ്ഞാൽ സ്വാമി നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയത്തിലേക്ക് പോയിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് പൈജാമ മേടിക്കാൻ. വേറെ എന്തോ സാധനം വേറൊന്നുണ്ടല്ലോ, ഈ പൈജാമ പോലൊരെണ്ണം. ആ ചുരിദാർ, അത് തന്നെ. എനിക്ക് പേര് പിടികിട്ടിയില്ല, അതാണ് പറ്റി. അപ്പോൾ ഇത് മേടിക്കാൻ ഓടുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് വിലക്കുറവ്. എത്രയാ? 30 രൂപയ്ക്ക് 3 എണ്ണം. അല്പം ബോധമുണ്ടായി മനസ്സിലാവും 30 രൂപയ്ക്ക് 3 എണ്ണം ഒന്നും കിട്ടുകയാണ്. പക്ഷേ ഒരു 10 എണ്ണം ഇരുന്നോട്ടെ. അപ്പോൾ ഉടനെ ആരെങ്കിലും ചോദിക്കുക, എന്തിനാ 10 എണ്ണം മേടി? അത് നമുക്ക് മാത്രമല്ല, അയൽവക്കത്തൂടെ കൊടുക്കാമല്ലോ. 10 രൂപയ്ക്കല്ലേ കിട്ടുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് കൊടുത്താലും ലാഭമല്ലേ? ആ ഒരു കച്ചവടം ഇരിക്കട്ടോ. ഇങ്ങനെ മേടിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ യാത്ര വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മേടിക്കും. ഇത് മേടിച്ചിട്ട് എന്ത് പറ്റും? ഇതെല്ലാം കൂടെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പതുക്കെ ഉടുക്കാൻ നേരത്ത് അഴിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിന് പകുതി കാണുകയില്ല, കെട്ടുനാട കാണുകയില്ല. മനസ്സിലായി? ചിലത് കീറിയിട്ടുണ്ടാവും. കീറിയിരിക്കുന്നതൊക്കെ കീറരുതാത്തടങ്ങളിലും ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് കാണാം. ഏത് ശ്രദ്ധിക്കുമ്പോഴാ? വിഷയത്തിലെ ആനന്ദം ഇത്രയും കിട്ടുമ്പോൾ ബ്രഹ്മാനന്ദം എത്ര കിട്ടും? വിഷയാനന്ദത്തെ അന്യർ പറയുമ്പോൾ എത്ര ആനന്ദം കിട്ടും? മനസ്സിലായില്ല. നിങ്ങൾ വിഷയാനന്ദമൊന്നും അനുഭവിക്കുന്നില്ല. മന്ത്രിയോ MLA MPO അനുഭവിച്ചതിനെക്കുറിച്ച് ഒരുത്തനിരുന്ന് ഇങ്ങനെ വാചകം അടിക്കുമ്പോൾ നിങ്ങൾ വേറൊന്നും ശ്രദ്ധിക്കാതെ അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് കരഞ്ഞാൽ പറയോ അവിടെ കിട കുഞ്ഞ് ഇതൊന്ന് കഴിയട്ടെ. ശരിയല്ല. സരിതാ നായർ വന്ന് നിൽക്കുകയാണ്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ശരിയല്ല. നിങ്ങൾ ആസ്വദിക്കുകയാണ് വിഷയാനന്ദം. ശരിയല്ല. വിഷയാനന്ദത്തിന് നിങ്ങളെ ഇത്രയും ആനന്ദിപ്പിക്കാൻ കഴിയുമെങ്കിൽ വിഷയങ്ങളെല്ലാം മറ്റ ബ്രഹ്മാനന്ദത്തിൻ്റെ ഒരു തരിമ്പ് കണ്ടാൽ നിങ്ങൾ എന്തായിത്തീരും? ഇങ്ങനെ ആലോചിക്കേ. പിടിയിട്ടില്ല. അതാണിത് തരുന്നത്. അത് വർണ്ണനാതീതമാണ്. ആ സമയത്ത് പരമമായ ആനന്ദത്തിൻ്റെ അനുഭൂതി ഉളവാകുന്നു. അതുകൊണ്ട് അതിൻ്റെ വിഷയം പൂർണ്ണമാണ്. ബ്രഹ്മാനന്ദമെന്ന അന്തക്കരണ വൃത്തിയിലുണ്ടാകുന്ന അഖണ്ഡാനന്ദ വൃത്തി, അഖണ്ഡാകാര വൃത്തി, അത് പൂർണ്ണമാണ്. ഖണ്ഡന ഖണ്ഡകാദ്യകാരനെ വെച്ചുകൊണ്ട് ഇങ്ങനെയും നമുക്കൊന്ന് കാണാം. പൂർണ്ണത്തിൻ്റെ വ്യാഖ്യാനമൊക്കെ നമ്മൾ കണ്ടതാണ്.
പൂർണ്ണായ തൃപ്തായ. അതിന് മൂന്ന് വിശേഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകഹ സ്ഥാണുഹു, ഏകഹ സ്ഥാണുഹു പുരുഷഹ അവികൽപ്പ വിഷയ ഏകഹ സ്ഥാണുഹു പുരുഷഹ ശ്രുതോ അസ്മി എന്ന് മൂന്ന് വിശേഷണമാണ് കൊടുത്തിരിക്കുന്നത്. ഏകമെന്നതുകൊണ്ട് രണ്ടാമതൊന്നിൻ്റെ വ്യാവൃത്തി ഉളവാകുന്നു, വേറെ ഒന്നില്ല, അതുകൊണ്ട് ഭയം അല്പവുമില്ല. രണ്ടാമതൊന്നുണ്ടെങ്കിൽ ഭയമുണ്ട്, ആനന്ദമില്ല. രണ്ടാമതൊന്നുണ്ടെങ്കിൽ ഭേദമുണ്ട്, ഭേദമുണ്ടായാൽ ഭേദകമാണ്, ദുഃഖമാണ്, അതില്ല. പരിച്ഛേദകമാണ്, വസ്തു പരിച്ഛേദക ഭേദത്തിൽ വരുന്നു. എന്തുകൊണ്ടെന്നാൽ ദ്വിതീയ വസ്തു വരെ പ്രഥമ വസ്തുവിൻ്റെ അസ്തിത്വം ഉണ്ടാവില്ല. അതാ ഈ രണ്ടുണ്ടായാൽ കുഴപ്പം വരുന്നത്. രണ്ടാമത്തെ വസ്തു ഇരിക്കുന്ന കാലത്തോളം തൻ്റെ അസ്തിത്വത്തിന് ഭംഗമുണ്ട്, അതുകൊണ്ട് വെറുപ്പുണ്ടാവും. രണ്ടാമതൊരെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെക്കാൾ കേമനാണെന്ന് തോന്നിയാൽ ഭയമുണ്ടാവും. ആ ഭയമാണ് നമ്മുടെ മന്ത്രിമാരെയൊക്കെ അലട്ടുന്നത്. രണ്ടാമൻ, ഒന്നാമൻ്റെ ഭയം എല്ലാ രണ്ടാമനുമാണ്. വീട്ടിൽ നോക്കിയാലോ, അതെ, രണ്ടാമതൊരു കുഞ്ഞു വന്നാൽ ആദ്യത്തവന് ഭയമായി, നമ്മുടെ സ്നേഹം കുറയുമോ? ഇപ്പം അതുകൊണ്ട് ഒന്നാമനെയും കൊണ്ട് കിടക്കുകയാണ് അമ്മമാർ, അച്ഛന്മാർ, പ്രാന്താന്നാ പറയുന്നത്. ഇവനങ്ങ് ദേഷ്യമാണല്ല എന്നാണ്, അതിന് കാരണം ഇതാണ്, രണ്ടാമത് ഒന്നില്ലാത്തത്. പരമാത്മാവ് സീമിതമല്ല, രണ്ടാമതൊന്നില്ല. ദ്വിതീയത്വേന കാണപ്പെടുന്ന സംസാരം പൂർണാത് പൂർണമുദച്ചതേ എന്നതനുസരിച്ച് പരമാത്മരൂപിയായ ഉപാദാനത്തിൻ്റെ ഉപാധേയമാണ്. ഉപാധേയത്തിൽ ഉപാദാന സത്തയിൽ നിന്ന് വേറിട്ട് സത്തയില്ല. പിന്നെയാണ് സ്ഥാണുഹു. ഈ രണ്ടാമത്തെ വിശേഷണം കാലപരിച്ഛേദ നിവാരകമാണ്. സ്ഥാണു എന്നാൽ സ്ഥിരം, നിത്യം, നിത്യസ്ഥിതം. പ്രാഗഭാവമോ പ്രധ്വംസാഭാവമോ ഇല്ല, മുമ്പില്ലാതിരുന്നിട്ടില്ല, ഇനി ഭാവിയിൽ ഇല്ലാതിരിക്കുകയുമില്ല. അപ്പൊ പ്രാഗഭാവവും പ്രധ്വംസാഭാവവും ഇല്ല. ഇവ രണ്ടുമുണ്ടായാൽ സ്ഥിരമല്ല, വന്നും പോയും ഇരിക്കുന്നതാണ്. സ്ഥാണു എന്നാൽ സ്ഥായി. സ്ഥായി വസ്തു പ്രാഗഭാവമേവം പ്രധ്വംസാഭാവരഹിതമാണ്, അതിന്മേൽ കാലത്തിന് സീമയില്ല. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം പണ്ടില്ല, ഇപ്പോൾ ഉണ്ട്, നാളെ 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 ഇല്ലാതെ ആകും, അതായി ദുഃഖം. ശരീരത്തെ നോക്കിയിട്ടായി ദുഃഖം, ഞാൻ നിർമ്മലാനന്ദൻ, എത്ര കാലം ഉണ്ടാവും ദുഃഖമാ? ഇത് ശരീരമാണ്, ഉണ്ടാവില്ല. ഇത് മുമ്പ് ഇല്ലായിരുന്നു, ഇപ്പോൾ ഉണ്ടായി, നാളെ ഇതില്ലാതാവും. മാറ്റമില്ലാത്ത ഒരെണ്ണമുണ്ട്, അതിലേക്ക് ദൃഷ്ടി സൂക്ഷ്മമാക്കി നോക്കിയാൽ ദുഃഖമില്ല, അത് നിത്യമാണ്, ഏകമാണ്, അദ്വയമാണ്, അനുഭൂതി വിശേഷമാണ്. ഇതാണ് സാധകൻ നേടുന്നത്. ഈശാവാസ്യത്തിലെ ശാന്തിമന്ത്രം പഠിക്കുമ്പോൾ തന്നെ അതിന് ഈ ഇതര ഗ്രന്ഥങ്ങളുടെ സഹായവും കൂടെ കിട്ടിയാൽ എളുപ്പമാണ്.
അപ്പൊ സാധനയിൽ ഏറ്റവും പ്രധാനമാണിത്. ഇപ്പൊ സംസാര ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് നിത്യമല്ല, അതുകൊണ്ട് കാലത്തിൻ്റെ നിയന്ത്രണത്തിലല്ല. പുരുഷ അത് പൂർണ്ണ ശബ്ദാർത്ഥമാണ്, പൂരണാത് പുരുഷ, പുരിശയനാത് പുരുഷ, അത് പുരുഷൻ. ദേശകാല ദേശകൃത പരിച്ഛേദ നിവാരണാർത്ഥം പുരുഷ, ദേശത്തിൻ്റെ പരിച്ഛേദമില്ല. പൂർണത്വാത് പുരുഷ, അതിൻ്റെ അഭാവം ഒരിക്കലുമില്ല. അതുകൊണ്ട് ആകാശത്തിൻ്റെ ഉപമ നൽകുന്നു, ആകാശവത് സർവഗതശ്ച നിത്യ. ആകാശമെന്ന പോലെ ആകാശം സർവത്രയാണ്, ഭിത്തിക്കുള്ളിലും ഭിത്തിക്ക് പുറത്തും എല്ലാം ആകാശമാണ്. സർവഭൂത സ്ഥിതം മാം യോ ഭജന്ത്യേകത്വമസ്ഥിത, ഞാൻ സമസ്ത ഭൂതങ്ങളിലും സ്ഥിതമാണ്, എന്നിൽ ലയിച്ച് എൻ്റെ ഭജനം ചെയ്യുക. അവികൽപ്പ വിഷയ, വികൽപ്പമെന്നാൽ വിരുദ്ധകൽപ്പം, സംസാരത്തിൽ എന്നുവരെയുണ്ടോ അന്നുവരെ വിരുദ്ധകൽപ്പത്തിൽ ജീവിക്കുന്നു. സംസാരം വിരുദ്ധകൽപ്പമാണ്. ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യകാരൻ പറയും, സത്യാനിർദേ മിഥുനീകൃത്യാഹമിതം മമേതമിതി നൈസർഗികോയം ലോകവ്യാപാര. ശങ്കരൻ ഇങ്ങനെയാണ് പറയുന്നത്, വിരുദ്ധ കൽപ്പത്തിൽ ലോകവ്യവഹാരം നടക്കുന്നു. എങ്ങനെ? സത്യം ഏവ അനൃതം മിഥുനീകൃത്യ, സത്യത്തെയും അനൃതത്തെയും മിഥുനീകരിച്ചിട്ട് കൂട്ടിക്കെട്ടിയിട്ട്. അനൃതം അസത്യം, സത്യമായ ബ്രഹ്മവും അസത്യമായ ജഗത്തും കൂട്ടിക്കെട്ടിയാണ് ഈ ജഗത് വ്യാപനം നടക്കുന്നത്. ഇതിൽ നിന്ന് ആ ബ്രഹ്മം ആ ചേതന പിൻവലിഞ്ഞാൽ ജഗത്തില്ല. അവ രണ്ടും പരസ്പര വിരുദ്ധം, അതുകൊണ്ട് വിരുദ്ധകൽപ്പമാണ് ജഗത്ത്. പരമാത്മാവിൻ്റെ അംശം സത്യം, മായയുടെ അംശം അനൃതം, അത് രണ്ടും മിഥുനീകരിച്ച്, അതായത് അന്യോന്യം താതാത്മ്യപ്പെട്ട് ലോകം, അനാദികാലം മുതൽ ഈ താതാത്മ്യം നടക്കുന്നു. അത് വളരെ ഭംഗിയായിട്ട് മറ്റേ ഗ്രന്ഥത്തിൽ പറയും, അനൃത ജഡവിരോധി രൂപമന്തത്രയ മലബന്ധത ദുഃഖതാവിരുദ്ധം അതിനികടം അവിക്രയം മുരാരി പരമപദം പ്രണയാത് അഭിഷ്ടവീമി. സംസാരം അമൃതമാണ്, പരമാത്മാവ് സത്യവും സംസാരം ജഡവുമാണ്, പരമാത്മാവ് ചേതനമാണ്, സംസാരം അന്തമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ത്രിവിധ പരിച്ഛേദനവാനാണ്. പരമാത്മാവ് അപരിച്ഛിന്നമാണ്, സംസാരം മലിനമാണ്, പരമാത്മാവ് നിർമ്മലമാണ്, സംസാരം ബന്ധനയുക്തമാണ്, പരമാത്മാവ് നിത്യയുക്തമാണ്, സംസാരം ദുഃഖരൂപമാണ്, പരമാത്മാ ആനന്ദരൂപമാണ്. എന്നാൽ ശബ്ദസ്പർശ രൂപരസഗന്ധരൂപിയായി ഉളവാകുന്ന എല്ലാ അറിവും പരമാത്മാവിനെയും സംസാരത്തെയും യോജിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് ജ്ഞാനം വികൽപ്പവിഷയകമാണ്, ധ്യാനവും വികൽപ്പവിഷയകം തന്നെയാണ്. വളരെ അപരിച്ഛിന്ന സ്വരൂപം അതിൽ കാണുകയില്ല. അന്തത്രയവാനെയാണ് ധ്യാനിക്കുന്നത്. വിരുദ്ധ വികൽപ്പരഹിതമായ ജ്ഞാനവും ധ്യാനവും എല്ലാം ഒരു കൽപ്പത്തെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് ഉണ്ടാവും. ഒന്ന് അനൃതം, മറ്റത് ഇറതം. ഒന്ന് ജഡം, മറ്റത് ചിത്ത്. ഒന്ന് പരിച്ഛിന്നം, മറ്റത് അപരിച്ഛിന്നം. ഒരാൾ ഏറ്റവും വലിയ ത്യാഗിയെ അന്വേഷിച്ച് യാത്രയായി. ഒരു മനുഷ്യൻ ഏറ്റവും വലിയൊരു ത്യാഗിയെ അന്വേഷിച്ച് യാത്രയായി. അനേക സ്ഥലങ്ങളിൽ ധാരാളം പണം ചെലവിട്ട് അന്വേഷിച്ചു. ഒടുവിൽ ത്യാഗിയായ ഒരു മഹാത്മാവിനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ താല്പര്യമില്ല, മോക്ഷത്തിലുമില്ല, ഈശ്വരനെയും കാണണ്ട,
എനിക്ക് സർവസംഘ പരിത്യാഗിയായ ഒരു യതിയെ കാണിച്ചു തരണം. തപസ്വിയായ മഹാത്മാവ് അദ്ദേഹത്തെ ഒരു മലമുകളിൽ കൊണ്ടുപോയി ആരുമില്ലാത്തൊരു ഭാഗത്തെത്തി ചൂണ്ടിക്കാണിച്ചു. അതാ ത്യാഗി. അദ്ദേഹം ഒന്നും കണ്ടില്ല. വീണ്ടും ചോദിച്ചു. അപ്പോൾ ചൂണ്ടിക്കാട്ടിയത് കണ്ട് ഇയാൾ ചോദിച്ചു, അതൊരു കുരങ്ങല്ലേ എന്നായി. അതെ, അതിന് വസ്ത്രമില്ല, സമ്പാദിച്ചു വയ്ക്കുന്നില്ല, എതിരിച്ചയാ കിട്ടുന്നത് കൊണ്ട് കഴിയുന്നു. നിങ്ങൾ ചോദിച്ച ത്യാഗിയെ വേണമെന്നല്ലേ, പോരെ ത്യാഗം. അപ്പോൾ അദ്ദേഹം സ്വരം മാറ്റി, ത്യാഗിയായ ഒരു മനുഷ്യനെ കാണിച്ചു തരിക. ഉടനെ മഹാത്മാവ് ചോദിച്ചു, ത്യാഗിയായ മനുഷ്യനെ കൊണ്ട് എന്താണ് അങ്ങയ്ക്ക് വേണ്ടത്? അതാണല്ലോ അറിയണ്ടേ. അവ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങേയറ്റം ത്യാഗികളായ മഹാത്മാക്കൾക്ക് സിദ്ധികളുണ്ടെന്ന്. മനസ്സിലാവുമോ? ഏ, എനിക്കാണെങ്കിൽ കച്ചവടമെല്ലാം കഷ്ടത്തിലാണ്, ആകെ പൊളിഞ്ഞു നിൽക്കുകയാണ്, പല പല ലൗകിക ക്ലാന്തികളിലാണ്. അങ്ങനൊരു ത്യാഗിയായ മഹാത്മാവിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ സിദ്ധി കൊണ്ട് എല്ലാം ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഓഹോ, അത് ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എല്ലാം ത്യജിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിനെത്തിയിട്ട് തനിക്കൊന്നും വേണ്ടാത്തയാൾ ഈശ്വരനിശ്ചയമായ ജഗത്തിനെ മാറ്റിമറിച്ച് വിധിക്ക് വിപരീതമായി ദുഷ്ടാത്മാക്കളുടെ ആഗ്രഹങ്ങളെപ്പോലെ സാധിച്ചു കൊടുക്കുന്ന സിദ്ധി, അതിനെ ചൊല്ലി ആഗ്രഹിക്കുക മാത്രമല്ല, പ്രചാരണത്തിലൂടെ ആഗ്രഹിക്കുന്നവരുടെ ചുറ്റുപാടും പെടുകയും ചെയ്യുക. ഈ പോയ മനുഷ്യനെ ആലോചിച്ച് നോക്കിയേ, അയാൾ പറഞ്ഞെന്താ, എനിക്ക് സ്വർഗം വേണ്ട, മനസ്സിലായി, ഒന്നും വേണ്ട, ആകെ വേണ്ടത് ഒരു 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 ത്യാഗിയായ സിദ്ധനെ. എന്തിനായി ത്യാഗിയായ സിദ്ധനെ? ആ തൻ്റെ പോയ ബിസിനസ് എല്ലാം തിരിച്ചു പിടിക്കാൻ, തനിക്ക് പോയതെല്ലാം കിട്ട. മനസ്സിലായില്ലേ ഇങ്ങേരുടെ ത്യാഗം? ഈ കക്ഷിയുടെ ഒന്നും വേണ്ടായ്മ മനസ്സിലായില്ലേ? ഇതുപോലെ നമ്മളെല്ലാം ഓടുന്നത്, നമ്മളൊക്കെ ഓടുന്നത് ഇതുപോലാണ്. ഈ ഓട്ടം അങ്ങ് നിർത്തിയിട്ട് ആത്മാവിലേക്ക് നോക്കി അനാത്മാക്കളായവയെ വേർതിരിച്ചാൽ ആനന്ദമെന്നത് അനുഭൂതമാവും. അപ്പോൾ ശാന്തമായ ഉന്നതമായ തലമുണ്ടാവും. ആഗ്രഹങ്ങൾ കൊണ്ടുണ്ടാകുന്ന അലങ്കോലങ്ങളെ, പ്രകൃതി കൊണ്ടുണ്ടാകുന്ന അലങ്കോലങ്ങളെ, പാരമ്പര്യ സിദ്ധങ്ങളായ അറിവുകളെ നിന്ദിക്കാതെ അതിനെ ഉൾക്കൊണ്ടാൽ ലഭിക്കും. അപ്പോഴാനന്ദം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുണ്ടാമാണ്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ത്യാഗമാണെങ്കിൽ അങ്ങയ്ക്ക് മോക്ഷം വേണ്ടേ? വേണ്ട, സ്വർഗം വേണ്ട, ഒന്നും വേണ്ട, അതല്ലേ ഏറ്റവും വലിയ ത്യാഗം? മറ്റേ ആൾ ചോദിച്ചു, അങ്ങയ്ക്ക് തന്നെ ഇതൊന്നും വേണ്ടല്ലോ, അങ്ങല്ലേ ത്യാഗി? അപ്പോഴാണ് മാറുവാടി ഓടിപ്പോയത്. അപ്പോൾ പ്രകൃതത്തിൽ വിരുദ്ധകൽപ്പത്തിൽ അനൃതത്തോട് ഇറുതത്തെ യോജിപ്പിച്ചു. ഇതുപോലെ യോജിപ്പിച്ചാണ് ഈ ലോകം ഉണ്ടാകുന്നത്. ജനങ്ങൾ ഇറുതത്തെ മാനിക്കുന്നില്ല. ഇതാണ് എല്ലാ മുതലെടുപ്പിനും കാരണമായിത്തീരുന്നത്. അനൃതത്തോട് യോജിപ്പിക്കുകയാൽ ഇറുതവും അനൃതവും ആകുമെന്നറിയണം. കടമസ്തി, കടംബാധി, കടം പ്രിയം, ഇതെല്ലാം കടത്തിൽ പരിച്ഛിന്നമാകുന്നു. അങ്ങനെ നിരന്തരമായ വ്യവഹാരം കൊണ്ട് നാനാവിധ കാമനങ്ങളാൽ എല്ലാവരും പരമാത്മാവിനെ ത്യജിക്കുന്നു. ശ്രുതിഷു ശ്രുതഹ, ശ്രുതികളിൽ അഭയം പ്രാപിക്കുമ്പോൾ പരമാത്മതത്വം പ്രാപ്തമാകുന്നു. അത് അവികൽപ്പ വിഷയമാണ്. നാ വേദ വിൻമനുതേ തം ബൃഹന്തം, വേദശ്രവണമില്ലാതെ
ആ പരമാത്മാവിൻ്റെ പ്രാപ്തിക്കുള്ള ഇച്ഛ പോലും ഉണ്ടാവില്ല. അതുകൊണ്ടുകൂടിയാണ് ശാന്തി മന്ത്രം പ്രസക്തമാകുന്നത്. വേദം പുണ്യം കൊണ്ട് പ്രതിബന്ധക നിവൃത്തിയുണ്ടായി വാക്യബോധം ഉളവാക്കുന്നു. അതിന് അർത്ഥം പോലും അകത്താണ്. അതിനെ മാത്രമാണ് വേദമെന്ന് പറയുന്നത്. വാക്യം അപ്രതിബദ്ധം സത്പ്രാക് പരോക്ഷാവഭസിതേ കരാമലകവജ്ഞാനം അപരോക്ഷം പ്രസൂയതേ. ഇതിന് സാധനാരൂപത്തിൽ സാകാരഭക്തി തുടങ്ങിയ അനേക വഴികൾ പറയുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. ഈശ്വരം ഉമയാസഹിതം വന്ദേ മയാവിതമധിഗതം. ഉമാസഹിതം ഈശ്വരനെ വന്ദനം ചെയ്യുക. അപ്പോൾ പൂർണസ്യ പൂർണമാദായ എന്ന അംശം സിദ്ധമാവുകയും ഉമാസഹിത ഈശ്വരൻ പ്രഥമം ശങ്കരൻ വൈരാഗ്യപൂർണ അവസ്ഥയിൽ അതുതന്നെ ജ്യോതിർലിംഗ രൂപത്തിൽ നിന്ന് അവസാനം ശാന്തം ശിവം അദ്വൈതം രൂപത്തിൽ ക്രമേണ പരമപദപ്രാപ്തമാകുന്നു. ഈ രീതിയിൽ ഖണ്ഡന ഖണ്ഡകാദ്യകാരൻ്റെ ചിന്താവഴിയിലും ഇതിനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. വിധിമുഖേന നടന്നാൽ സർവം ഖൽവിധം ബ്രഹ്മ സകലമിതമഹം ച വാസുദേവ എന്നിങ്ങനെ ഭാവനയുണ്ടായും ആകും. ഇതാണ് ഒരു തരത്തിലുള്ള വ്യാഖ്യാനം. ഇപ്പം എത്ര തരായി? രണ്ടോ മൂന്നോ? അഞ്ചോ ആറോ ആയി. ഇനിയും ഈ പൂർണ്ണമത പൂർണ്ണമിതം ശ്രദ്ധേയമായി പലതരത്തിൽ കാണാം. പൂർണ്ണമത പൂർണ്ണമിതം പൂർണാത് പൂർണ്ണമുദച്ഛ്യത പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത. ഈ ശാന്തി മന്ത്രം അതിസരളമാകയാൽ അതിഗഹനമാണ്. പഠിപ്പില്ലാത്ത ആളുകൾ പോലും പൂർണ്ണം പൂർണ്ണം എന്നിങ്ങനെ കേട്ട് പൂർണ്ണമായി തീരാറുണ്ട്. മറ്റെല്ലാ ശാന്തി മന്ത്രങ്ങളും ഇതിനേക്കാൾ അധികം കഠിനമാണ്. ശ്രവണം ചെയ്യാതെ പറ്റില്ല. എന്നാൽ അർത്ഥത്തിൻ്റെ കാര്യത്തിൽ ഇതെല്ലാ ശാന്തി മന്ത്രങ്ങൾക്കും മീതയാണ്. പഠിച്ചിട്ടുള്ള എല്ലാ ശാന്തി മന്ത്രങ്ങൾക്കും മീതയാണ്. യഥാസുതാന്വയായിട്ടുള്ള അർത്ഥമല്ല ഇതുവരെ പറഞ്ഞത്. പരമാത്മാവ് പൂർണ്ണം, ജഗത്ത് പൂർണ്ണം എന്നിങ്ങനെ യഥാസുതാന്വയി ഉദ്ദേശ്യവിധേയം ഇവയാൽ അർത്ഥം. അപ്പോൾ ഇതിൽ ഏഴവസ്ഥകളുടെ വർണ്ണനം പഞ്ചദശി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലുണ്ട്. പഞ്ചദശി ഏഴവസ്ഥകളെപ്പറ്റി പറയുന്നുണ്ട്. അത് ഈ മന്ത്രത്തിലുണ്ട്. വിദ്യാരണ്യസ്വാമികളുടെ പഞ്ചദശി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അജ്ഞാന ആവരണം അസ്ഥിരത സ്വരൂപേ ത്വത്വജോനസ്യ വിമുഖസ്യ ഭവന്ത്യവസ്ഥാഃ. ഇവ ഏഴവസ്ഥകളാണ്. പൂർണ്ണമതഃ എന്നതിൽ രണ്ടവസ്ഥകളുടെ നിരൂപണമുണ്ട്. പൂർണ്ണത്തിൽ നേരെയുള്ള അർത്ഥം വ്യാപകമാണ്. പരമാത്മാ പൂർണ്ണമാണ്. അതഹ എന്നതിൽ എങ്ങനെ യോജിപ്പിക്കും? അതഹ എന്നതിന് വിപ്രകൃഷ്ടം ഏവം പരോക്ഷം എന്നർത്ഥം. ഇപ്പോൾ നാല് ശബ്ദങ്ങൾ സംസ്കൃതത്തിൽ ഇതിലുണ്ട്. ഇതം ഏതത് അതഹ തത്ത് ഇവയുടെ അർത്ഥം. ഇതമസ്തു സന്നികൃഷ്ടം സമീപതരവർത്തി ചൈതദോ രൂപം അത സസ്തു വിപ്രകൃഷ്ടം തദിതി പരോക്ഷം വിജാനീയാത്. ഇങ്ങനെ എടുത്തു പഠിക്കണം.
നമ്മൾ ഇതം എന്ന് പറയുന്നത് അടുത്തുള്ളതിനെയാണ് അല്ലേ, തൊട്ടടുത്തുള്ളതിനെയാണ് ഇതം എന്ന് പറയുന്നത്. അത് പ്രത്യക്ഷമാണ്. ഏതതെന്ന് പറയുന്നത് അത്യന്തം അടുത്താവുമ്പോഴാണ്. അടുത്തുള്ളത് ഇതം, ഏതത് അത്യന്തം അടുത്ത്. അതഹ വിപ്രകൃഷ്ടം ഏവം പരോക്ഷത്തിനാണ്. തത് എന്നതിന് പരോക്ഷം എന്ന് തന്നെ അർത്ഥം, പ്രത്യക്ഷത്തിൽ അറിയാത്തത്. അപ്പോൾ വാക്കുകൾ നോക്കുക, അടുത്തുള്ളത് ഇതം പ്രത്യക്ഷം, ഏതത് അത്യന്തം അടുത്ത്, അതഹ വിപ്രകൃഷ്ടം ഏവം പരോക്ഷം, തത് പരോക്ഷം. അപ്പോൾ പരമാത്മാവ് പൂർണ്ണമാണ്. അതഹ വിപ്രകൃഷ്ടം എപ്രകാരം, ദൂരം എപ്രകാരം, പരോക്ഷം എപ്രകാരം. ഇതാണ് അജ്ഞാനം ആവരണം തദ്ദൂരേ. എന്നാൽ തദ്വന്തികേ നമ്മൾ പഠിക്കും പിന്നീട്. ഈ ശാന്തി മന്ത്രത്തിൽ ഇത്രയും കാണുമ്പോൾ നമ്മൾ ഈശാവാസ്യ മന്ത്രത്തിൽ പഠിക്കുമ്പോൾ പഠിക്കും തദ്ദൂരേ തദ്വന്തികേ. വളരെ അടുത്ത്, വളരെ അകലെ. എങ്ങനെയാണ് ഒരേ സാധനം അടുത്തു അകലെയാകുന്നത്? സാധന ചെയ്യുമ്പോൾ ഇതാണ് ഓർക്കേണ്ടത്. ഈശ്വരൻ എങ്ങനെയാണ് നിങ്ങളുടെ തൊട്ടടുത്താകുന്നത്, എങ്ങനെയാണ് വളരെ അകലെയാകുന്നത്? വിഷയവാസനകൾ കളിക്കുമ്പോൾ വളരെ അകലെയാണ്. വാസനകൾ അറ്റുപോകുമ്പോൾ ഈശ്വരൻ തന്നെയാണ്. അതാണ് ആ നാല് ശബ്ദങ്ങൾ. ശാന്തിമന്ത്രം ഈ നാല് ശബ്ദങ്ങളെ വെച്ച് പഠിച്ചാൽ സാധനാപൂർവം ഒരു പറ്റം കാര്യം നമ്മുടെ കയ്യിലോട്ട് കിട്ടും. ഒരേ ശാന്തിമന്ത്രത്തിലാണ് ഈ കളി മുഴുവൻ നമ്മൾ കളിക്കുന്നത്. ഇത് കുട്ടിക്കാലത്ത് വളരെ ചെറുപ്പത്തിൽ അച്ഛനമ്മമാരിരുന്ന് ഈ ശാന്തിമന്ത്രവും ചൊല്ലി ഇങ്ങനെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ കുണ്ടാമാണ്ടിയൊക്കെ കാണുന്നതിനേക്കാൾ വളരെ രസമുണ്ടാവും. അതാണ് പഴയ കാലത്ത് ശൈശവത്തിൽ പഠിപ്പിച്ചിരുന്നത്. ഇത് കുഴിയിലേക്ക് കാല് നീട്ടാറാകുമ്പോഴാണ് പഠിക്കാൻ വരുന്നത്. ഇനി വിഷയമൊന്നും രക്ഷപ്പെടില്ല എന്നാവുമ്പോൾ പല്ലൊക്കെ പൊഴിഞ്ഞു, പിന്നെ എന്ത് രുചിക്കാൻ? സകല പണിയും തീരുമ്പോൾ ഒരന്വേഷണം. അതിന് പകരം വീട്ടിൽ ചെന്ന് ഇത് പഠിച്ചിട്ട് നിങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക. കൊച്ചു കുട്ടികളെ വിളിക്കുക, ഒരു 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അവർക്കാണ് ഇത് മനസ്സിലാകുന്നത്. അവർക്കിതേ മനസ്സിലാവുകയുള്ളൂ ഒറ്റയടിക്ക് പഠിപ്പിച്ചാൽ. ചെറുപ്പത്തിലാണ് ഇത് മനസ്സിലാകുന്നത്. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല പിന്നല്ലേ. ഞങ്ങൾക്ക് മനസ്സിലാകാതായത് ഈ വിഷയങ്ങൾ ഭുജിച്ചിട്ടാണ്, വിഷയഭോജനം കൊണ്ടാണ്. ഇത് അജ്ഞാനം ആവരണം തദ്ദൂരേ, അത് ശരിയാണ്. എന്നാൽ തദ്വന്തികം കൂടിയാണ്. ബ്രഹ്മം അടുത്താണോ? അല്ല, അത് വളരെ വളരെ ദൂരെ വൈകുണ്ഠലോകങ്ങളിലാണ്. കാണാമോ? ഇല്ല. ഇവിടെ അടുത്തുണ്ടോ? ഇല്ല. സമീപത്ത് ബ്രഹ്മത്തെ കാണാമോ? ഇല്ല. ഇത് മൂല അജ്ഞാനം കാരണമാണ്. അതഹ എന്നതുകൊണ്ട് സമീപത്ത് ഭാസിക്കുന്നില്ല. എന്നിങ്ങനെ അസത്വാപാദക ആവരണം തഥാ അഭാനാപാദക ആവരണം, രണ്ടാവരണം. ഒന്ന് അസത്വാപാദക ആവരണം, ബ്രഹ്മത്തിൻ്റെ സത്ഭാവത്തെ ആവരണം ചെയ്യുക. എങ്ങനെയാണ് ആവരണം ചെയ്യുന്നത്?
ജഗത്തിലെ ഓരോ വിശേഷ വസ്തുവും അത് ആവരണം ചെയ്തിരിക്കുക കൊണ്ട് അതിന് നാശമുണ്ട് എന്നറിയുമ്പോൾ ബ്രഹ്മത്തിനാണ് നാശമെന്നോർത്താണ് ഈ ദുഃഖമെല്ലാം. മനസ്സിലായില്ല? കുറെ കാലം പക്ഷികൾ ഒരു വഴി പറന്ന് ഒരു വൃക്ഷത്തിൽ വന്നിരുന്ന് പറന്നു പോകുന്നത് പോലെ ഒരിടത്തു കൂടിയ ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ തല്ലിയലച്ച് നിലവിളിക്കുന്നത് അവൻ പോയെന്ന് പറഞ്ഞാൽ ഏതാ പോയത്? മനസ്സിലായില്ല? നമ്മളുമായുള്ള ബന്ധമാ പോയത്. അത് ഈ ശരീരത്തിൻ്റെയും നാമരൂപത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതിനനുസരിച്ചാണ് ഈ നിലവിളിയും ബഹളവും എല്ലാം കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് അസത്വാപാദക ആവരണം, അതുപോലെ തന്നെ അഭാനാപാദക ആവരണം, അതിൻ്റെ പ്രകാശത്തെ മറയ്ക്കുക, ബ്രഹ്മചൈതന്യത്തെ മറയ്ക്കുക. അപ്പോൾ അസ്തിത്വവും ഭാനവും രണ്ടും മറയ്ക്കുക, അതാണ് ആ ആവരണത്തിൻ്റെ പ്രത്യേകത. ബ്രഹ്മമുണ്ട്, ഇത്രമാത്രം ശാസ്ത്രകഥനത്തിൽ നിന്നു മാനിക്കുന്നു, എന്നാൽ തദ്വന്തികേ മാനിക്കുന്നില്ല, ബ്രഹ്മം കാണപ്പെടുന്നില്ല. ഇത് സത്യം, കാണുന്നില്ലാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയുന്നതും സത്യം. അങ്ങനെയാണോ? അല്ല. കാര്യം അങ്ങനെയല്ല. ബ്രഹ്മത്തെപ്പറ്റി ശ്രുതികളിൽ പറയുന്നു, യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഹ. അത് സാക്ഷാത്താണ്, അപരോക്ഷമാണ്, സർവാന്തരമാണ്, എല്ലാത്തിൻ്റെയും ഉള്ളിലുണ്ട്. സംസാരത്തിലെ പ്രത്യക്ഷ പദാർത്ഥങ്ങളെല്ലാം പരമ്പരയാ പ്രത്യക്ഷമാണ്. ബ്രഹ്മം സാക്ഷാത് പ്രത്യക്ഷമാണ്. അമാവാസിയിൽ ഘോര അന്ധകാരം മാത്രം, ഒരു വസ്തുവും കാണാൻ കഴിയാത്ത വിധം, കണ്ണിൽ കുത്തിയാൽ പോലും അറിയാത്ത അന്ധകാരം, ഒന്നും കാണാനാവുന്നില്ല. അപ്പോൾ പോയിരുന്ന വൈദ്യുതി പ്രവാഹം ഉണ്ടായി, വിളക്ക് കത്തി, എല്ലാ വസ്തുക്കളും കാണാൻ തുടങ്ങി. അവിടെ നിൽക്കുന്ന നാം ആദ്യം വസ്തുവാണോ പ്രകാശമാണോ കാണുന്നത്? ചോദ്യം മനസ്സിലായോ എന്നറിയില്ല. ആദ്യം കാണുന്നത് ഏതാണ്? പ്രകാശം കഴിഞ്ഞാണ് വസ്തുക്കൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും സ്വപ്നത്തിലും നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോഴും കാണുന്ന വസ്തുക്കൾ വസ്തുക്കളാണോ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്ന ഏതെങ്കിലും പ്രകാശമാണോ? പ്രകാശം വന്നു കഴിഞ്ഞ് മാത്രമേ കാഴ്ചയുള്ളൂ എന്നുള്ളതാണ് സത്യമെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ ഏത് പ്രകാശത്തിൽ കാണുന്നു? ജനകൻ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ശ്രുതി. ചോദ്യം മനസ്സിലായില്ല. ഞാൻ നല്ലപോലെ കണ്ടു, തെളിഞ്ഞ പ്രകാശത്തിൽ എൻ്റെ അമ്മ അടുക്ക വന്നിരുന്നു. ഓ, നീ എന്താ ഈ പറയുന്നത്? ഞാൻ കണ്ടതല്ലേ അമ്മയുടെ കയ്യെ കിടക്കുന്ന ആ മോതിരമൊക്കെ. ഇങ്ങനെ സ്വപ്നം കാണുമോ? ഇല്ല. അവിടെ പ്രകാശമാണോ ആദ്യം കണ്ടത്? അമ്മയെയാണോ ആദ്യം കണ്ടത്? മോതിരാണോ ആദ്യം കണ്ടത്? പ്രകാശമാണ്, പ്രകാശത്തിലേ കാണാൻ പറ്റുള്ളൂ. ഏത് പ്രകാശം? ആത്മപ്രകാശം. കാണണമെങ്കിൽ പ്രമാതാവിൻ്റെ ചൈതന്യത്തിലാണ് കാണുന്നത്. ഇപ്പൊ സാക്ഷാൽ പ്രത്യക്ഷമാണ്. അതുകൊണ്ട് പരമ്പരയാ വസ്തുക്കളെ കണ്ടു,
ആദ്യം വെളിച്ചം കണ്ടു, അത് കഴിഞ്ഞ് വസ്തു പ്രകാശിതമായി. ഇത് സത്യമാണെങ്കിൽ അതുപോലെ ജ്ഞാനത്തിൻ്റെ പ്രകാശവുമുണ്ട്. സുഷുപ്തി അവസ്ഥയിൽ നാം ഒന്നുമറിയുന്നില്ല. അപ്പോൾ ജ്ഞാനപ്രകാശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉണർന്നു വരുമ്പോൾ നന്നായി ഉറങ്ങിയെന്ന് അനുഭവിച്ചു എന്ന് പറയുന്നത്. ജ്ഞാനപ്രകാശം പ്രഥമത പ്രകാശിക്കുന്നു, പശ്ചാത് വസ്തു പ്രകാശിക്കുന്നു. ആ ജ്ഞാനപ്രകാശം വഴി വസ്തു പ്രകാശിക്കുന്നു. അപ്പോൾ സ്വയം ശ്രുതി പറയുന്നു, തമേവ ഭന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ജ്ഞാനസ്വരൂപ പരമാത്മാവിൻ്റെ പ്രഥമ ഭാനം ഉളവാകുന്നു, അപ്പോൾ അതിൻ്റെ പിന്നാലെ ജഗത്ത് ഭാസിക്കുന്നു. എന്തുകൊണ്ട്? ആത്മാവിൻ്റെ പ്രകാശത്തിൽ ജഗത്ത് ഭാസിക്കുന്നു. അപ്പോൾ ജഗത്ത് ഭാസിക്കുന്നതിൻ്റെ കാരണം ആത്മപ്രകാശം പ്രഥമമാണ്. ആത്മപ്രകാശം പ്രകടമായി കഴിഞ്ഞാൽ, ജഗത്ത് പ്രകാശിച്ചാൽ പിന്നെയും ആഭാസിതമായി തുടരുന്നില്ല. ജ്വാലയെ കാണാൻ മറ്റൊരു ജ്വാലയുടെ ആവശ്യമില്ല. Am I right? വെളിച്ചം കാണാൻ വേറൊരാൾ വെളിച്ചം കൊണ്ടുപോവില്ല. വെളിച്ച അനുഭവമാണ്. വസ്തുവാകട്ടെ, കാണണമെങ്കിൽ വെളിച്ചം അനിവാര്യമാണ്. അതുകൊണ്ട് ജഗത്ത് പ്രകാശിക്കുമ്പോൾ ആത്മാവ് പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് മാറി മാറി പ്രകാശത്തിൽ മിന്നിമറയുന്ന ദൃശ്യങ്ങൾ കാണുമ്പോഴും അതനുഭവിക്കാൻ വെമ്പുമ്പോഴും ആത്മപ്രകാശത്തെ അത് ആവരണം ചെയ്യുന്നു. വിഷയത്തിലേക്ക് ശ്രദ്ധ വന്നപ്പോൾ പ്രകാശം മറന്നു. പ്രകാശത്തിൽ വസ്തു കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രകാശം ആവശ്യമില്ല. ഇരുട്ടത്ത് തീപ്പെട്ടി എടുത്ത് പോയതാണ്, ഒരച്ച് കത്തിച്ച് കാണാനാ പോയത്. പക്ഷെ ആ സമയത്താണ് ലൈറ്റ് വന്നതെങ്കിൽ തീപ്പെട്ടി പിന്നെ എവിടെയാ വെച്ചതെന്ന് ശരിയല്ല. ഇനിയും ലൈറ്റ് പോകുമെന്നോ അന്നേരം പ്രകാശം വേണമെന്നോ ഒന്നും തോന്നില്ല, കാരണം പ്രകാശം വന്നിട്ടുണ്ട്. അതെവിടെയെങ്കിലും വയ്ക്കും. പ്രകാശം വന്നാൽ ഉടനെ ആ പ്രകാശത്തിൽ അനുഭവമാകുന്ന വസ്തുക്കൾ പ്രകാശത്തെ മറച്ചു നിൽക്കുകയാൽ അവിടെയാണ് ആവരണത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ജ്ഞാനത്തിൻ്റെ തന്നെ രണ്ട് ആവരണങ്ങളുടെ പ്രഭാവമാണ്. രജ്ജുവില്ല, രജ്ജു കാണുന്നില്ല. ഇത് അജ്ഞാനത്തിൻ്റെയും ആവരണത്തിൻ്റെയും മഹിമയാണ്. ആ അർത്ഥത്തിലും പൂർണ്ണമത, പൂർണ്ണമിതം, ആ പൂർണ്ണ പരമാത്മാവാദ്യം അതഹ ആണ്. പിന്നെ ഇതമായി, ഇതമെന്നാൽ ദൃശ്യപ്രപഞ്ചം, ജീവനല്ല. അജ്ഞാനത്തിൻ്റെ മറ്റൊരു ശക്തിയാണ് വിക്ഷേപശക്തി. അജ്ഞാനം വിക്ഷേപിച്ചുണ്ടാകുന്നതാണ് ജഗത്ത്. വിക്ഷേപശക്തി ആവൃത്ത ബ്രഹ്മത്തിൽ അന്യവസ്തുവിനെ കാണിക്കുന്നു. ഉദാഹരണത്തിന് രജ്ജു സ്വരൂപം. അജ്ഞാനമേവം ആവരണം കൊണ്ട് സർപ്പരൂപത്തിൽ കാണുന്നത്, ആ സർപ്പം അജ്ഞാനം വിക്ഷേപിച്ച സർപ്പമാണ്, യഥാർത്ഥ സർപ്പമല്ല. അതാണ് വിക്ഷേപം. അതുപോലെ തന്നെ ബ്രഹ്മം പ്രപഞ്ചരൂപേണ കാണപ്പെടുന്നു, അത് വിക്ഷേപശക്തിയുടെ പരിണാമമാണ്. പ്രപഞ്ചമായി കാണുന്നത് ഇതങ്കാരാസ്പദം നാനാരൂപത്തിലാണ്. ഏകസ്വരൂപ പരമാത്മാവിൽ നാനാത്വമുണ്ടാകുന്നത്. നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മന്ത്രിമാരെ ഒരു രൂപം ഒന്ന് പ്രസംഗിക്കുകയല്ലേ,
ഏകത്വത്തിൽ നാനാത്വം. നാനാത്വത്തിൽ ഏകത്വം. എന്താ മനസ്സിലായത്? നിങ്ങൾ വിചാരിക്കുന്ന നാനാജാതി മതസ്ഥർ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ? അല്ല, സകലവും ഏകമാണ്. സകലവും, സകല ജീവനും ഏകമായ ഒരു പരമാത്മാവിൻ്റെ നാനാരൂപമായ പ്രകടനമാണ്. അത് ആവരണം വിക്ഷേപമെന്ന രണ്ട് മായാശക്തികൾ കൊണ്ടാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും മതത്തിൽപ്പെട്ടതിൻ്റെ പേരിൽ ഇതൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞ് ഇങ്ങനെ അഭിമാനിച്ചൊക്കെ ഇരിക്കും. അത് വേണ്ട അർത്ഥത്തിലല്ല പറയുന്നതും, വേണ്ട അർത്ഥത്തിലല്ല മനസ്സിലാക്കുന്നതും. അതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതിന് ഈ ശാന്തി മന്ത്രം തന്നെയാണ് ഭാവന ചെയ്യേണ്ടത്. സംസ്കൃതിയിൽ നിന്ന് എത്ര അകലെയാണെന്നറിയാൻ നാം ഇന്ന് നിൽക്കുന്ന തലം നോക്കിയാൽ മതി. നാനാത്വം കൂടുകയല്ലാതെ വിദ്യാഭ്യാസം കൊണ്ട് ഏകത്വത്തിൻ്റെ അന്വേഷണം പോലും നടക്കുന്നില്ല. നാനാത്വ കൽപ്പനയ്ക്ക് വളരുവാനുള്ള വിത്തും വളവും ആധുനികതയാണ്. ഏകമായ ചന്ദ്രനെ തിമിരരോഗി നോക്കിയാൽ രണ്ട് ചന്ദ്രനുണ്ടാവും. അതുപോലെ ഒന്ന് ചെരിഞ്ഞു നോക്കിയാൽ അനേകം ചന്ദ്രനുണ്ടാവും. കാരണം തിമിരത്തിൽ വരുന്ന കാചത്തിൽ ചന്ദ്രൻ്റെ പ്രഭ പതിക്കുമ്പോൾ അനേകം ചന്ദ്രബിംബങ്ങളാണ്. തിമിരറിയാനും എളുപ്പമൊഴിയതാണ്. അതുപോലെ അനന്ത പ്രപഞ്ചങ്ങൾ സ്വപ്നത്തിലുണ്ടാവും. അതുപോലെ ഏകരസമായ അദ്വിതീയ ബ്രഹ്മത്തിൽ വിക്ഷേപശക്തിയാൽ അനന്ത പ്രപഞ്ചം കാണപ്പെടുന്നു. ആവരണം ആച്ഛാദന ശക്തിയാണ്, വിക്ഷേപം അനന്തവാസനാ പരിണാമവും. അതുകൊണ്ടാണ് ജഗത്തുണ്ടാകുന്നത്. അതാണ് പൂർണമിതം. പൂർണാത് പൂർണമുദച്യതേ, ഇവിടെ ഉദ്ദേശ്യവിധേയ വിപരീതമാണ് ഉദച്യതേ പൂർണ പൂർണാത്. ഇത് പരോക്ഷജ്ഞാന വർണ്ണനമാണ്. ഇവിടെ പൂർണോദ്ഗമനം ജ്ഞാനമാണ്, പ്രത്യക്ഷമാണ്. അതിൻ്റെ ഹേതു ജിജ്ഞാസ ഉണ്ടാകുന്നു. ഭൃഗുവൈ വാരുണീർ വരുണം വിതരമുപസസാര അതീഹി ഭഗവോ ബ്രഹ്മേതി. ഭൃഗു തൻ്റെ പിതാവിൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു, ഭഗവൻ ബ്രഹ്മത്തെ മനസ്സിലാക്കിത്തരുവാൻ പറഞ്ഞു. വരുണൻ ഭൃഗുവിന് മനസ്സിലാക്കി കൊടുത്തു. യഥോ വാ ഇമാനി ഭൂതാനി ജായന്തേ ജന ജേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. ഇമാനി ഭൂതാനി യേ പ്രത്യക്ഷാസിദ്ധ കാര്യവർഗ യഥോ ജായന്തേ, ഏതിൽ നിന്നുണ്ടായോ അത് ബ്രഹ്മമാണ്. അതിൻ്റെ വിജിജ്ഞാസയെ ചെയ്യുക, നീ അതിനെ അന്വേഷിക്കുക. വിജ്ഞയും ദ്രഷ്ടും ഇച്ഛ വിജിജ്ഞാസ. എന്നാൽ ബ്രഹ്മവിചാരം എങ്ങനെ ചെയ്യണം? തപസ ബ്രഹ്മ വിജിജ്ഞാസ സ്വതപോ ബ്രഹ്മേതി. തപസ ബ്രഹ്മ വിജിജ്ഞാസ സ്വതപോ ബ്രഹ്മേതി. തപസ്യയില്ലാതെ ബ്രഹ്മജ്ഞാനം ഉണ്ടാവില്ല. പ്രഥമത തപം തന്നെ ബ്രഹ്മമെന്ന് സത്യമെന്ന് അറിഞ്ഞ് ജീവിക്കുക. സാധനയിൽ അതിശയകരമായ ആദരവും പ്രയത്നവും ഉണ്ടാകാനാണ് ഭൃഗുവിനോട് വരുണൻ പറയുന്നത്. തപസ്സു തന്നെ ബ്രഹ്മം. ഇത് ജിജ്ഞാസ്യമാണ്, വിധേയമാണ്. അതുകൊണ്ട് സൂത്രകാരൻ ബ്രഹ്മലക്ഷണം പറയുന്നു, ജന്മാദ്യസ്യ യഥാ. ഇവിടെ തദ്ബ്രഹ്മ വാക്യശേഷം ഭാഷ്യകാരൻ ആദ്യ ശങ്കരാചാര്യർ കൃത്യമായി പറയുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇതിലിടയ്ക്ക് പറയുന്ന കാര്യങ്ങളല്ലാതെ പ്രധാന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറേയൊക്കെ കയറുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഏ
സാധന എന്നുള്ള നിലയിലായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ശാഖാചംക്രമണം ചെയ്യാത്തത്, ശാസ്ത്രത്തിലൂടെ മാത്രം പോകാൻ ശ്രമിക്കുന്നത്. അതാണ് നല്ലതെന്ന് തോന്നുന്നു. അമ്മായി റൈറ്റ്? എന്നാലും ഇടയ്ക്ക് വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങളിൽ ചിലരെങ്കിലും ഉറങ്ങുന്ന കാണുമ്പോൾ ഒന്ന് ഉണന്നോട്ടെന്ന് വിചാരിച്ച് ഒരവിയലിൻ്റെ കഷ്ണം ഇട്ട് വായി കൊടുത്താൽ തീരുന്നവരോട് ഇരുന്നോളൂല്ലോ എന്ന് വിചാരിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ഇതിലെ തെറ്റാണ്, അതല്ല വേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം, ബാക്കി നാളെ. ശാന്തിമന്ത്രമെങ്കിലും തീരുമോയെന്ന് ഞാൻ നോക്കാം, അത്രയേ പറയാനാവും. കാരണം നമ്മൾ സാധനാരൂപത്തിലാകുമ്പോൾ പലവിധ സാധനകളുടെ സങ്കലിത രൂപമാണ്. ഇത് കഴിഞ്ഞ് എന്താണ് നിങ്ങൾക്ക് പ്രോഗ്രാം എന്നുള്ളത് ഇവിടുന്ന് അറിയിക്കും. അപ്പോൾ അതിലേക്കൂടി സഞ്ചരിക്കുക. കഴിഞ്ഞ വല്ല പ്രോഗ്രാമും ഉണ്ടോ വന്ന് പറയും. കാരണം ക്ലാസ് 5 മണി വരെയാണ്, കഴിഞ്ഞാൽ 5 മണി കഴിഞ്ഞ്, കാരണം കഴിയുന്നതും നിങ്ങൾ രോഗികളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഈ ക്ലാസ്സിനോടൊപ്പം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാനിപ്പോൾ ഈ പ്രദേശങ്ങളിലേക്ക് രോഗികളെ നോക്കാൻ ഞാൻ നേരിട്ട് പോരുന്നില്ല. എന്നെ കണ്ടിട്ട് എന്നോടൊപ്പമുള്ള ഡോക്ടർമാരെ കാണാൻ തയ്യാറുള്ളവർ മാത്രമേ വരാവൂ. എന്നെ തന്നെ കാണണം എന്ന് നിർബന്ധമുള്ളവർ ഇത് കഴിഞ്ഞാൽ ഒറ്റപ്പാലത്ത് വരേണ്ടി വരും. അതിന് തയ്യാറുമല്ലാതെ മരുന്ന് മേടിച്ച് കഴിച്ച് 2 ആഴ്ച കൊണ്ട് കയ്യിലെ കാശ് കുറേ ചിലവാക്കി കുളമാകരുത്. കൃത്യമായി ചെയ്യാനാണെങ്കിലേ അതിനൊരുങ്ങാവും. ഞാനത് അറിയിക്കുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, കാരണം നിങ്ങൾ ആകെ ഓടി കുറിപ്പെഴുതി വാങ്ങിച്ചു, ഉള്ള മരുന്ന് മേടിച്ചു, പിന്നെ ഡോക്ടർമാരെ കാണാൻ ചെല്ലുകയല്ല. ഡോക്ടർമാരെ കണ്ടാൽ മതി, അവർ ഞാനുമായി സംസാരിച്ചിട്ടാണ് നിങ്ങൾക്ക് മരുന്ന് എഴുതുന്നത്, ശങ്കയൊന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് ആ വിവരവും കൂടെ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു വന്നേ ഉള്ളൂ. ഉപസംഹരി. ഹരി ഓം. I don't know.